ذنبي وحل العقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العليم. ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا وأدبا، ربي تمم بالخير والسعادة، والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. സൂറത്തുൽ ഫാത്തിഹയുടെ സുന്നത്തുകൾ, ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് ദുആഉൽ ഇഫ്തിത്താഹ് വേണം എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ വായിച്ചത്. ഇനി ഫതഅവ്വുദുൻ കുല്ല റക്അത്തിൻ, പിന്നെ വഖ്ഫുൻ അലാ റഅ്സി കുല്ലി ആയത്തിൻ മിൻഹ വതയ്മീനുൻ അഖിബഹ. ഇങ്ങനെ ഫാത്തിഹയുടെ സുന്നത്തുകൾ അവിടെയാണ്. അപ്പോ ഫതഅവ്വുദു എന്ന് പറഞ്ഞെടുത്ത് ഫബഅദ ഇഫ്തിതാഹിൻ വതക്ബീരി സലാത്തി ഈദിൻ ഇന്നതാ ബിഹിമ സുന്നതഅവ്വുദുൻ. ഫതഅവ്വുദുൻ എന്ന് പറഞ്ഞപ്പോ പിന്നെ അതിന്റെ ഉടനെ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അഴുതോതണം തഅവ്വുദു. അപ്പൊ ആ ഫാദിന്റെ അർത്ഥമാണ് ഷറഹിൽ പറഞ്ഞത്. അപ്പൊ ബഅദ ഇഫ്തിതാഹിൻ, ഇഫ്തിതാഹിന്റെ ദുആ വജ്ജഹത്ത് ഓതിയതിന്റെ ശേഷം എന്ന പോലെ തക്ബീർ സ്വലാത്തി ഈദിൻ പെരുന്നാൾ നിസ്കാരമാണ് എന്നുണ്ടെങ്കിൽ ആ പെരുന്നാൾ നിസ്കാരത്തിന്റെ എന്താണ് തക്ബീറിന്റെയും ശേഷം, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷം വജ്ജഹത്ത് ഓതണമല്ലോ പെരുന്നാൾ നിസ്കാരത്തിന്. ആൾക്കാരൊന്നും ഓതലില്ല എന്ന് തോന്നുന്നു അല്ലേ? എന്തോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് തക്ബീർ ഇല്ലെന്നേക്കാണെങ്കിൽ ആദ്യത്തെ തക്ബീറത്തിൽ ഏതാ കഴിഞ്ഞ് കുറച്ച് സമയം വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി അതിന്റെ അക്കല്ല എന്ത് അള്ളാഹു അക്ബർ കബീറ അല്ലേ? ചിലര് നിസ്കാരത്തിന്റെ രൂപം പറയുമ്പോ തന്നെ ചിലർ പറയലില്ല, സമാധാനല്ല. നിസ്കാരത്തിന്റെ രൂപം പറയുമ്പോഴേ ഏഴ് തക്ബീർ എന്നേ പറയുള്ളൂ, പിന്നെ അതിന്റെ അടക്കം എന്ത് ചെയ്യ, ഈ വിക്ര ജില്ല, പിന്നെ ഫാത്തിഹ സൂറത്ത്. അപ്പൊ ഈ വജ്ജഹത്തിന്റെ വർത്തമാനം വിട്ടുപോകും. അതെ വജ്ജഹത്ത്, അതെ അതന്നെ പറഞ്ഞ ഏഴ് തക്ബീർ, ആ ഏഴ് തക്ബീറും കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാം. അപ്പൊ ഈ ബഅദ ഇഫ്തിതാഹിൻ എന്ന് പറഞ്ഞത് പെരുന്നാൾ നിസ്കാരത്തിനും എല്ലാത്തിനും ഒക്കെ ഉണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീർ എന്ന് മാത്രല്ല, പറഞ്ഞ ഇഫ്തിതാഹ് എന്ത്, ആ പിന്നെ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞത് അവിടെ എല്ലാം ഉണ്ട്. പിന്നെ മയ്യിത്തിസ്കാരത്തിലില്ല, അഴുതുണ്ട്. അപ്പൊ തക്ബീർ സ്വലാത്തി ഈദിൻ എന്ന പോലെ പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറിന്റെയും ശേഷം അത്, ഇതിന്റെയും ശേഷം സുന്നത്ത് അഴുതുൻ എന്ന് നേരെ പറഞ്ഞാൽ എന്തോരും ഇത് രണ്ടും ചെയ്തെങ്കിലേ അഴുതോതല് സുന്നത്തുള്ളൂ എന്ന് വരും അല്ലേ? ഇത് രണ്ടിന്റെയും ശേഷം സുന്നത്ത് അഴുതെന്ന് നേരെ പറഞ്ഞാല് ഇത് രണ്ടും ചെയ്യണം എന്നാലേ അഴുതോതല് സുന്നത്തുള്ളൂ എന്നാ തോന്നുക. ഐബാറത്തിന്റെ അർത്ഥം അങ്ങനെ വരും. അപ്പൊ അതല്ല, ഇന്ന അത്താ ബിഹിമ എന്നാണ്. ഇത് രണ്ടും ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ശേഷം, ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ അഴുതോതല് സുന്നത്തുണ്ട്. അപ്പൊ അതിനാണ് അവിടെ എന്താണ് ഖൈദുൽ ലികൗനിഹി ബഅദഹുമാ. ഈ പറഞ്ഞ അഴുത് ഈ ഇഫ്തിതാഹിന്റെയും എന്നപോലെ പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറിന്റെയും ശേഷമാകുക എന്നതിന് കൈതാണ്, ആ ശേഷമാകുക എന്നതിന് കൈതാണ്. അത് രണ്ട് ചെയ്യാണ് അതിന്റെ ശേഷമാണ് അഴുത് ഓതണ്ട, അതിന്റെ മുമ്പല്ല. അല്ലാതെ അത് രണ്ടും ചെയ്തില്ലെങ്കിൽ എന്ത് സുന്നത്തില്ല എന്നുള്ള അർത്ഥത്തിനല്ല എന്ന് തഫ്സീർ ശരിയായി പറയുന്നുണ്ട്. പിന്നെ മിന്നാജിന്റെ ഇബാറത്ത് സുമ്മത്തഅവ്വുദു എന്നാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷം ദുആഉൽ ഇഫ്തിതാഹ് അത് കഴിഞ്ഞ് പിന്നെ അഴുത് ഓതല്. സുമ്മ എന്ന് പറഞ്ഞതിന് ഇവിടെ ഫാ ആണല്ലോ, നമ്മളെ ഖുർആത്തുൽ ഐനിൽ ഫതഅവ്വുദു എന്ന് ഫാ, മിന്നാജിൽ സുമ്മയാണ്. അപ്പൊ സുമ്മ എന്ന് പറഞ്ഞപ്പോ ബഅദഹു ഇന്നതാ ബിഹി സുന്നത്തഅവ്വുദു എന്ന തഫ പറഞ്ഞു. അപ്പോ ആ ബഅദഹു എന്ന് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാലും മതി, ഒരുപാട് സമയം നീളരുത് തന്നെ ഉള്ളൂ. അല്ല, ഒരുപാട് സമയം നീണ്ടാലും കുഴപ്പമില്ല. ഇവിടെ ആ ഇഫ്തിതാഹ് കഴിഞ്ഞ പിന്നെ കുറെ കഴിഞ്ഞ് ഇയാൾ കുറെ നേരം ഉണ്ടാകുന്ന, എന്നാലും പിന്നെ എന്ത് ചെയ്യാ,
അപ്പൊ ആ ബാലക്ക് അപ്പൊ ഫ എന്ന് പറഞ്ഞിടത്ത് സുമന്റെ അർത്ഥാണെന്ന് പത്തുൽമയിൽ ഇപ്പൊ സൂചിപ്പിച്ചു. അവിടെ ബായതാന്നുള്ള ഇവിടുത്തെ അല്ല, ഫായിന്റെ നേരാർത്ഥാണെങ്കിൽ ആക്കിബാന്നല്ലേ കൊടുക്കണ്ടേ? ഉടനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആക്കിബാന്ന് കൊടുക്കണ്ട. അപ്പൊ അവിടെ ബായത എന്ന് കൊടുത്തപ്പോ ഈ ഫായിന്റെ സുമന്റെ അർത്ഥാണെന്ന് ഇപ്പൊ അവിടെ സൂചിപ്പിച്ചു ഷാർത്തിൻ്റെ. പിന്നെ ഇന്നത്താബിഹി സുന്നത്താഴുതു എന്ന് പറഞ്ഞിട്ട് പിന്നെ ത്വഫ പറയുന്നു ഫ സുമ്മ. അപ്പൊ ഈ മിന്നാജിന്റെ ഭാരത്തിൽ സുമ്മ എന്ന് പറഞ്ഞ ലി നദ്ബി തർതീബിഹി ഇൻ അറാദഹുമ, ഈ തർതീബ് പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് മൂന്നും ചെയ്യുന്ന ആള് എന്ത് ദുആഉൽ ഇഫ്തിതാഹും എന്ന പോലെ ഇവിടെ രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. ഇന്ന അറാദഹുമ എന്ന് പറഞ്ഞ് ഈ വജ്ജഹത്ത് ഓതുന്നുണ്ട്, അഴുത് ഓതുന്നുണ്ട്. അപ്പൊ ആദ്യം ഏത് ഓതണം, രണ്ടാമത് ഏത് ഓതണം എന്ന തർത്തീബിനാണ് ഈ സുമ്മ പറഞ്ഞത്. ആദ്യം വജ്ജഹത്ത് ഓതണം, പിന്നെ അഴുത് ഓതണം, തിരിച്ചല്ല. ഇന്ന അറാദഹുമ ലാലി നഫി സുന്നിയത്തി താഴുതി ലോ അറാദൽ ഇഫ്തിസാറലൈഹി, അണ്ട് അഴുത് മാത്രമേ ഓതുന്നുള്ളൂ ഒരുത്തൻ, ദുആഉൽ ഇഫ്തിതാഹ് ഓതുന്നില്ല. ആ സുന്നത്ത് ഒഴിവാക്കാൻ വിചാരിച്ച ഒരാൾ എന്തോ തിരക്കുണ്ടായിരിക്കും. എന്നാലേ അഴുത് ഓതല് സുന്നത്തില്ല എന്നല്ല പറഞ്ഞ ആ സുമ്മന്റെ അർത്ഥം. അപ്പൊ അതിന് നേരാർത്ഥം വെച്ചാൽ അങ്ങനെ തോന്നിപ്പോവും. അപ്പൊ അതിനാണ് എന്ത് ചെയ്തത്, ഫത്തുൽമീല് ഇൻ അറാദ അല്ല ഇൻ അത്ത ബിഹിമ എന്ന് പറഞ്ഞത്. പിന്നെ വലോഫി സലാത്തിൽ ജനാസത്തി സിറൻ, ഇത് അഴുത് ഓതല് ജനാസംസ്കാരത്തിലാണെങ്കിലും ശരി. അപ്പൊ ജനാസംസ്കാരത്തിന് അഴുത് ഓതണം, അതായത് അത് ഇഫ്തിത്താഹ് സുന്നത്തില്ലാത്ത സ്ഥലമാണല്ലോ. അപ്പൊ ജനാസംസ്കാരത്തിലും എന്ത് ചെയ്യണം, അഴുത് ഓതണം. അതിന് കാരണം പറഞ്ഞത് ഖിറാഅത്തിന് വേണ്ടിയാണ്, അതുകൊണ്ടാണ്. പിന്നെ ശേഷം ഫാത്തിഹ ഓതല്ലേ, അപ്പൊ ഫാത്തിഹക്കാണ് ഈ അഴുത് ഓതുന്നത്. അപ്പൊ അതുകൊണ്ട് ജനാസംസ്കാരത്തിലും ഫാത്തിഹ ഓതുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ അഴുത് ഓതണം. പിന്നെ തഖ്ഫീഫിന് വേണ്ടി, തഖ്ഫീഫിനായിട്ട് എന്ത് എടുത്തതാണ്, അതായത് ജനാസംസ്കാരം എന്ന് പറഞ്ഞ് വേഗം നിർവഹിക്കേണ്ടതാണ്, അതുകൊണ്ടാണ് എന്ത് ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്ത് സുന്നത്തില്ലാത്തത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. സിറാൻ ഇല്ല, അതെല്ലാം സ്ഥലത്തുണ്ട്. അഞ്ച് സ്ഥലം അതിൽ ജനാസംസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അഞ്ച് അഞ്ചോ അഞ്ചാന്ന് തോന്നുന്നു, അഞ്ച് സക്തത്ത് സുന്നത്തുണ്ട് നിസ്കാരം, മൊത്തം എന്ന് പറയുന്ന ഒരു കദറാണ്. അല്ല അങ്ങനെ അഞ്ച് സ്ഥലത്ത്, അഞ്ച് സ്ഥലത്ത് ശേഷം വരുന്നുണ്ട് സക്തത്ത്. പിന്നെ വലോഫി സലാത്തിൽ ജനാസത്തി എന്നിട്ട് സിറൻ, ഇത് പതുക്കെയാണ് ഓതേണ്ടത്, അഴുത് ഓതേണ്ടത് പതുക്കെയാണ്. വലോഫിൽ ജഹരിയത്തി ജഹരിയായ നിസ്കാരാണെങ്കിലും, അപ്പൊ ഫാത്തിഹ ഉറക്കം ഓതുന്ന സുബഹിയോ മഗ്രിബോ ഇശായോ അല്ലെങ്കിൽ രാത്രി നിസ്കരിക്കുന്ന തറാവീഹും ഫിത്റും ഒക്കെ ഉണ്ടല്ലോ ജമാഅത്തായിട്ട്, അല്ലെങ്കിൽ ജുമാ പകല്. അപ്പൊ അങ്ങനെ ജഹരിയ നിസ്കാരം അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം ഒക്കെ ജഹരിയാണ്. ഇപ്പൊ അങ്ങനെ ജഹരിയ നിസ്കാരം ആണെങ്കിലും അഴുത് ഓതേണ്ടത് പതുക്കെയാണ്. പിന്നെ വൈൻ ജലസമായ ഇമാമിഹി, ഇമാമിന്റെ കൂടെ ഇരുന്നാലും ശരി അഴുത് ഓതണം. അതായത് ഇമാമ അത്തയ്യാത്തിലാണ് ഇയാൾ വരുമ്പോ, അപ്പോ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അത്തയ്യാത്തിൽ ഇരുന്ന് പിന്നെ എഴുന്നേറ്റിട്ട് വജ്ജഹത്ത് ഓതണ്ട. അവിടെ സുന്നത്തില്ല നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അഴുത് ഓതിയിട്ട് വേണം ഫാത്തിഹ ഓതാൻ. പിന്നെ അപ്പൊ ഈ രണ്ടെണ്ണം വലോഫി സനാത്തുൽ ജനാസത്തി എന്ന് പറഞ്ഞതും വൈൻ ജലസമായ ഇമാമിഹി എന്ന് പറഞ്ഞതും വജ്ജഹത്തും എന്ന പോലെ അഴുതും തമ്മിലുള്ള വ്യത്യാസം ഉള്ള രണ്ട് സ്ഥലമാണ്. ഈ രണ്ട് സ്ഥലത്തും അഴുത് പിന്നെ വജ്ജഹത്ത് ഇഫ്തിതാഹ് സുന്നത്ത് ഇല്ലാത്ത സ്ഥലമാണ്, എന്നാലും അഴുത് ഓതല് സുന്നത്തുള്ള സ്ഥലമാണ്. ഇത് തന്നെ അഴുത് ഓതലുണ്ട്, ദിക്കറിന് തന്നെ ബിസ്മി സുന്നത്തില്ല എന്നല്ലേ. അത് ആ ബിസ്മി ആയത്താക്കേണ്ടി വരും, എന്നാ പിന്നെ അഴുത് ഓതണം. അങ്ങനെയാണെന്നുള്ളത് അല്ലെ, ശേഷം പറയുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്താണെങ്കിൽ ആയത്തോതുമ്പോ അഴുത് ഓതണമല്ലോ. ബിസ്മിക്ക് ബിസ്മി ഓതണ്ട നമ്മൾ മുമ്പ് പറഞ്ഞില്ലല്ലോ, പറഞ്ഞല്ലോ ഏത് ഓതുവിന്റെ തുടക്കത്തിൽ അഴുതും ബിസ്മി ഓതുമ്പോ ബിസ്മിക്ക് പിന്നെ ബിസ്മി അല്ലണ്ട,
അപ്പൊ അവിടെ ഒരഴുത് ചൊല്ലിയാൽ അങ്ങനെ ഒരു തൗജീഹ് പറയാം, അല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ മത്ലൂബിൽ പറഞ്ഞു കാണുന്നില്ല. ദിക്റ് ചൊല്ലാന് ബിസ്മിയും സുന്നത്തില്ല, എന്നപോലെ അഴുതും സുന്നത്തില്ല. ഈ ഫാത്തിഹ, ഇപ്പൊ ഫാത്തിഹയ്ക്ക് മുമ്പ് എന്ത് അഴുത് ഓതാണ്? ഫാത്തിഹയുടെ ബദലാണെങ്കിൽ അഴുത് ഓതണം വേണ്ടേ? ഫാത്തിഹയുടെ ബദലാണെങ്കിൽ അഴുത് ഓതാം, കാരണം ഫാത്തിഹയുടെ പകരമാണല്ലോ. അപ്പൊ അതിന് ഫാത്തിഹയുടെ സ്ഥാനം കൊടുത്തിട്ട് ചിലപ്പോൾ ദിക്റായിരിക്കും. ഫാത്തിഹ അറിയാത്ത ആൾ ഏഴായത്ത് ഓതുക, ഏഴായത്ത് ഓതാ അറിയാത്ത ആൾ ഏഴ് ദിക്റില്ല എന്നറിയില്ല. അപ്പൊ ഇയാൾ ഏഴ് ദിക്റ ചെല്ലാൻ പോകുന്നത്, അയാൾ അഴുത് ഓതണം വേണ്ടേ? അയാൾ അഴുത് ഓതണം, കാരണം ഫാത്തിഹയുടെ സ്ഥാനമാണിത്. അപ്പൊ ഫാത്തിഹയുടെ സ്ഥാനം ഇല്ലാത്ത ദിക്റാണ് എന്നുണ്ടെങ്കിൽ അഴുതില്ല എന്നല്ലേ എന്ന് വരുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇനി ബിസ്മി ആയത്ത് എന്നുള്ളൊരു പരിഗണനയിൽ അഴുത് കൊടുക്കാത്തേ പറ്റൂ. ജലസമായ മാമിഹി ആ ഉണ്ട് ഉണ്ട്, അത് പക്ഷേ തന്നെ ഉണ്ട്. പിന്നെ നോക്കാം, ആ അഴുതൊരു ദിക്റോ അല്ല, അഴുത് ദിക്റാകണമെങ്കിൽ അതൊരു മത്തുരൂപ കണ്ടേ? അതൊരു മത്തുരൂപ എങ്കിലല്ലേ ദിക്റായി പരിഗണിക്കും. ദിക്റിന്റെ അർത്ഥം വന്നിട്ട് ഖുർആന്റെ മുഖാബലയിൽ മത്തുലൂബായ എന്താണ് അധികാരികൾ, അല്ലെ ഖുർആൻ അടക്കമുള്ള മായുസാബ് അലൈഹി എന്നല്ലേ. സവാബ് കിട്ടണമെന്നുണ്ടെങ്കിൽ തലബ് വേണല്ലോ, മത്തുലൂബ് അല്ലാത്തതിന് സവാബില്ല എന്നല്ലേ ആയുധ. അപ്പൊ അങ്ങനെ ദിക്റാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനവിടെ തലബ് വേണം. പിന്നെ കുല്ല റക്അത്തിൻ മാലം ഷറാഫി ഖിറാഅത്തിൻ എന്നിങ്ങനെ ഈ എല്ലാ റക്അത്തിലും അഴുത് ഓതണം. മാലം മിഷറഫി ഖിറാഅത്തിൻ, ഖിറാഅത്ത് ആരംഭിക്കാതിരിക്കുമ്പോ എന്നാ, അപ്പൊ ബിസ്മി തുടങ്ങാതിരിക്കുമ്പോ. വലഹു സഹുവൻ, അത് മറന്നിട്ട് തുടങ്ങിയതാണെങ്കിലും നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയില്ലാതെ അങ്ങ് ബിസ്മി തുടങ്ങിപ്പോയി, അല്ലെങ്കിൽ അഴുത് ഓതിയില്ല എന്നുള്ള ഓർമ്മയില്ലാതെ എന്ത് ചെയ്ത് ബിസ്മി അങ്ങ് തുടങ്ങിപ്പോയി, എന്നാ ഞാൻ അഴുതിലേക്ക് മടങ്ങണ്ട, അത് അതിന്റെ തൊലബ് സാക്കിത്തായി നിർത്തി ഞാൻ അതിലേക്ക് മടങ്ങി മടക്കണ്ട. വലവു സഹുവൻ വഫിൽ ഊല, ഒന്നാമത്തെ റക്അത്തിലെ ആക്കദു, അത് മുഅക്കദായ സുന്നത്ത് അഴുതോതൽ. പിന്നെ യുക്രഹു തർക്കുഹു, അഴുതോതൽ ഒഴിവാക്കൽ കറാഹത്വമാണ്. ഇല്ല ബാത്തിലാവില്ല, മടങ്ങൽ തൊലബില്ലാന്നേ ഉള്ളൂ. പിന്നെ അപ്പൊ ഇവിടെ വഫി സലാത്തിൽ ജനാസത്തി എന്താണ് കഴിഞ്ഞിട്ട് പിന്നെ സിറൻ പതുക്കെ ഓതുക എന്നാ, ഉറക്കാക്കല് ഇല്ല, മടങ്ങിയാല് സുന്നത്ത് കൂലിയൊന്നും കിട്ടൂല, തലപ്പ് സാക്കിത്തായല്ലോ. അപ്പൊ സുന്നത്ത് കിട്ടൂല, എന്റെ കൂലി ഉണ്ടാവില്ല, എന്നാലും നിസ്കാരം പാത്തിലാവുന്നില്ല. വലൈക്കും സ്സലാം. നിസ്കാരം പാത്തിലാവില്ല, നമ്മള് പിന്നെ ദുആഉൽ ഇഫ്തിത്താഹിന്റെ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ആ തുടക്കത്തില് തലപ്പില്ലാത്ത സ്ഥലത്ത് അഴുത് ഓതി അല്ല വജ്ജഹത്ത് ഓതിക്കഴിഞ്ഞാല് അതിനെന്തില്ല, അതിന് കറാഹത്ത് വരും, നിസ്കാരം പാത്തലാവില്ല. അദ്ക്കാറിന്റെ ഭാർത്ഥ്യം കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചല്ലോ, ദുആഉൽ ഇഫ്തിത്താഹ് ആ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ ഉടനെ ആയിരിക്കാണ്, അഴുതോ അല്ലെങ്കിൽ പിന്നെ കറാഹത്തോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തലപ്പ് സാക്കിത്ത. ആ അതെ അതെ, തഹറുമിന്റെ ശേഷം പറയേണ്ടത് നല്ലത്, ബാബില് അദ്ക്കാറിൽ പറഞ്ഞു. അപ്പൊ അത് ഖിറാഅത്തിന്റെ നിസ്കാരം പാത്തിലാവില്ല എന്ന് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇത് ഖിറാഅത്ത് വരുമോ എന്നുള്ളതില് സരീഹൻ കാണുന്നില്ല, ഖിറാഅത്ത് വരുമോ എന്നുള്ളത്. യുസന്നുൽ ഇസ്റാറു ബിഹി ഫിസ്സലാത്തി മുത്തലഖൻ, അതായത് ഈ അഴുത് പതുക്കെ ഓതണം നിസ്കാരത്തിൽ മൊത്തത്തിൽ. മുത്തലഖൻ എന്ന് പറഞ്ഞാൽ ഈ സവാബും കാണത്തെ സിരിയത്തൻ ജഹരിയത്തൻ. പിന്നെ സിരിയായ നിസ്കാരാണെങ്കിലും ജഹരിയായ നിസ്കാരാണെങ്കിലും പതുക്കെയാണ് ഓതേണ്ടത്. വക്കതാ ദുആഉൽ ഇഫ്തിത്താഹി എന്നാണ് നിഹായത്ത് ഹുസൈന്റെ ഇബാറത്ത്, ദുആഉൽ ഇഫ്തിത്താഹും പതുക്കെയാണ് ഓതേണ്ടത്. അപ്പൊ ദുആഉൽ ഇഫ്തിത്താഹ് ഉറക്കാക്കിയ ഖിറാഅത്ത് വരും നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് അതിനോട് പിന്നെ നളീറായിട്ട് ആണല്ലോ ഇപ്പൊ ഇതിവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അഴുത് ഉറക്കാക്കിയ ഖിറാഅത്ത് വരുന്ന ഒരു ശരിയ ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് മനസ്സിലാകുന്ന അങ്ങനെ. ആ അത് അത് പിന്നെ നബി ഇമാം പറഞ്ഞൊരു അഭിപ്രായമാണ്, നിസ്കാരത്തിന്റെ ഏത് സുന്നത്ത് ഒഴിവാക്കൽ ഖിറാഅത്താണ്, റാജി അങ്ങനല്ല. നിസ്കാരവുമായി ബന്ധപ്പെട്ട ഏത് സുന്നത്താണെങ്കിലും അത് ഒഴിവാക്കൽ ഖിറാഅത്ത് എന്ന് ഒരു അഭിപ്രായമുണ്ട്, റാജി അങ്ങനെയല്ല. നമ്മളെ മതവില്ല, അങ്ങനെയാണെങ്കിൽ ഇത് പതുക്കോതൽ സുന്നത്താണെന്ന് പറയുമ്പോൾ പതുക്കോതാതെ എന്ത് ഉറക്കമൊക്കെ എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് ഒഴിവാക്കലല്ലേ,
അപ്പൊ ഖറാഅത്ത് വരും. ദോതായിരിക്കലായാലും ഖറാഅത്താന്ന് ഫഖ്ഉലുന്നിൽ പറഞ്ഞല്ലോ. അഴുതു ഒഴിവാക്കൽ ഖറാഅത്താണ്. അതെ, നദ്ബൻ സുന്നത്ത് അല്ല, സിർറ് ഇസ്റാറ് സുന്നത്താണല്ലോ. അപ്പൊ ഇജ്ഹാറ് ജഹ്ർ എന്ന് പറഞ്ഞത് ആ ഇസ്റാറിനെ ഒഴിവാക്കലല്ലേ. അപ്പൊ അപ്പറഞ്ഞനുസരിച്ച് ഖറാഅത്തും വരും. ൂവിൽപ്പെടുത്തിയാൽ ഈ നദീറിന്നും കറാത്ത് വരുന്നത് തോന്നുന്നു. പിന്നെ ഈ ഒഴിവാക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞത് ഈ ഒന്നാമത്തെ റക്കായത്തിൽ മാത്രല്ല, മൊത്ത റക്കായത്തിൽ ഒഴിവാക്കൽ കറാഹത്ത് തന്നെയാണ്. ആ അതെ, അതെ, സുന്നത്തില്ലാത്തത് തഹിയാത്തിന്റെ അല്ല വജ്ജത്തിന്റെ അവിടെ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ. സുന്നത്ത് എന്ന് പറഞ്ഞത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉടനെയാണ്, അത് കഴിഞ്ഞാ പിന്നെ ആ സ്ഥലം മാറിപ്പോയി. അപ്പൊ ഉദാഹരണത്തിന് റുക്കുയിലോ അല്ലെങ്കിൽ തഹിയാത്തിലോ അല്ലെങ്കിൽ ഫാത്തിഹന്റെ ശേഷമോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതി തുടങ്ങിയതിന്റെ ശേഷമോ മറ്റോ വജ്ജത്ത് ഓതിയിൽ ഖറാഅത്താവും നിസ്കാരം പാത്തിലാവില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാത്തിനും അങ്ങനെ താമീമാക്കാൻ പറ്റൂല, ചിലത് പാത്തിലായി പോകുന്നുണ്ടോ, തലപ്പില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്താൽ നിസ്കാരം പാത്തിലായി പോകുമല്ലോ. അപ്പൊ എല്ലാം ഖറാഅത്തെന്ന് മാത്രം പറഞ്ഞൂടാ, ചില ഖറാഅത്താവുന്നത് ഉണ്ട് എന്ന് മനസ്സിലാവും. അല്ല ഉള്ളത് കൊണ്ട് മാത്രം പറ്റൂല, ഫറള് മാറ്റിക്കഴിഞ്ഞാൽ പാത്തിലാവുന്ന ഒരു അഭിപ്രായം ഉണ്ടല്ലോ. നിസ്കാരത്തിൽ ഉള്ളതുകൊണ്ട് മാത്രം പറ്റൂല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിലും സലാത്തിൽ പേര് കേട്ടാ തന്നെ സലാത്തിൽ സുന്നത്തുണ്ടോ ഇല്ലേന്ന് പറഞ്ഞിട്ട് സുന്നത്തില്ല. നിസ്കാരത്തിലുള്ള ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ട് കഴിഞ്ഞാൽ സുന്നത്തില്ല എന്ന് പറയാൻ കാരണം ആ സലാത്ത് എന്താണ് നിസ്കാരത്തിന്റെ ഒരു കൗലിയായ റുക്കനാണ്, അത് സ്ഥലം മാറ്റി ചില നിസ്കാരം പാത്തിലാക്കുന്ന കാര്യം എന്നൊരു അഭിപ്രായമുള്ള ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നിസ്കാരത്തിലുള്ള തന്നെയല്ലേ, എന്നല്ല വജ്ജത്തിനെ അപേക്ഷിച്ചത് റുക്കനുമാണ്. അപ്പൊ നിസ്കാരത്തിലുള്ള കാര്യം അല്ലാത്തത് എന്നല്ല അതിന്റെ അർത്ഥം. തൊലബില്ലാത്തത് എന്ത്, ചിലത് പാത്തിലാകുന്നതുണ്ട് ചിലത് കറാത്താകുന്നതുണ്ട് അങ്ങനെയാണ്. ഇനി ഈ യുക്രഹു തർക്കുഹു എന്ന് പറഞ്ഞാല് അവിടെ നേരത്തെ പറഞ്ഞല്ലോ ഒന്നാമത്തെ റക്അത്തിൽ ആക്കദാണ് എന്ന്. അപ്പൊ മുഅക്കദായ സുന്നത്ത് ഒഴിവാക്കൽ ഖറാഅത്താണെന്നാ മൊത്തത്തില്, അങ്ങനെയാണ് റാജിഅതാണ്. അപ്പൊ ചിലപ്പോ തോന്നും ഈ ഒഴിവാക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റക്അത്തിൽ ഒഴിവാക്കൽ ഖറാഅത്താണെന്ന്, അങ്ങനല്ല. അഴുത് ഒഴിവാക്കൽ എല്ലാ റക്അത്തിലും ഖറാഅത്താണ്. അവിടെ അയ്യാനത്തിൽ എഴുതിയ അവിടെ എന്ത് യുക്രഹു തർക്കുഹു ഐ തഅവുദു ഫിൽ ഉല വഫി ഗൈരിഹാ, ഒന്നാമത്തെ റക്അത്തിലായാലും മറ്റേ റക്അത്തിലാണെങ്കിലും എന്തന്നെ ഒഴിവാക്കൽ ഖറാഅത്താണ്. അതിന്റെ അർത്ഥം എന്താണ്, തുഹ്ഫയിൽ തന്നെ ആക്കദു എന്ന് പറഞ്ഞിടത്ത് മിമ്മ ബഅദഹ ലിത്തിഫാഖിൻ അലാ നദ് എന്താ അലാ നദ്ബിഹി ഫീഹ. അപ്പോ മുഅക്കദായത് എന്ന് പറഞ്ഞാല് മറ്റു റക്അത്തുകളെ അപേക്ഷിച്ചതിനെതിരെ കൂടുതൽ എന്താണ് തൊലബുണ്ട് സുന്നിയത്തുണ്ട്. അത് ഒന്നാമത്തെ റക്അത്തില് സുന്നത്താണ് എന്നതിൽ ഖിലാഫില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ റക്അത്തിലൊക്കെ സുന്നത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു ഖിലാഫുണ്ട്. അപ്പൊ ആ ഖിലാഫ് പരിഗണിച്ചിട്ടാണ് ഇത് ആക്കത് എന്ന് പറഞ്ഞത്. ഇവിടെ ആർക്കും ഖിലാഫ് പറഞ്ഞിട്ടില്ല, ഒന്നാമത്തെ റക്അത്ത് സുന്നത്ത് ഉണ്ട് എന്നുള്ള ഇത്തിഫാഖാണ്. അപ്പൊ ഇത്തിഫാഖ് ഉള്ളത് മുഅക്കദാവുമല്ലോ. മറ്റേതില് പിന്നെ സുന്നത്തുണ്ടോ മറ്റേ റക്അത്ത് രണ്ട് മൂന്ന് നാല് റക്അത്തുകളില് അഴുതോതിൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ഒരു ഖിലാഫുണ്ട്. അപ്പോ ഖിലാഫുള്ളതോടുകൂടെ തന്നെ റാജിഹ് എന്താണ്, സുന്നത്താണ് എന്ന് മുഅക്കദായ സുന്നത്താണെന്ന് റാജിഹ്. അത് ഖുർആന്റെ പ്രത്യേകതയാണ്. ഖുർആൻ ഓതുമ്പോ അഴുതോക്കൊണ്ട് തുടങ്ങണം. അല്ല അത് നിസ്ബിയായ തുടക്കമാണല്ലോ, അതിന്റെ മര്യാദകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് തുടങ്ങ. ദിക്കറ് തുടങ്ങുമ്പോ അല്ല അത് മുഖയ്യതാണല്ലോ. ഇപ്പൊ നിസ്കാരത്തിന്റെ തുടക്കത്തില് ബിസ്മി സുന്നത്തുണ്ടോ ഇല്ലേ, ചിലര് പറഞ്ഞിട്ടുണ്ട് എന്തിന്റെ തുടക്കത്തിൽ ഉണ്ട്, ഉമോമിന്റെ അജീസിന്റെ ഉമോമ പിടിച്ചിട്ട് നിസ്കരിക്കാൻ തുടങ്ങുമ്പോ ബിസ്മി അല്ലെങ്കിൽ സുന്നത്തിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാല് സുന്നത്തില്ലെന്നാണല്ലോ. അമ്രു ദീപാലിൻ എന്ന് പറയുമ്പോഴേ അതെ ദുആന്റെ അവിടെ ഉണ്ട്, ദുആന്റെ അവിടെ സുന്നത്തില്ല നമ്മളെ മതബ് റാജി. ഈ കുല്ലു അമ്രീൻ ദീപാലിൻ എന്ന് പറഞ്ഞതിന്റെ ഉമോമ പിടിച്ചിട്ട് നിസ്കാരത്തിന്റെ തുടക്കത്തിലും ദുആന്റെ തുടക്കത്തിലും എല്ലാത്തിന്റെയും തുടക്കത്തിൽ ബിസ്മി സുന്നത്തിന്റെ ഒരു അഭിപ്രായമുണ്ട്, ഉണ്ട് അങ്ങനെ അഭിപ്രായമുണ്ട്. പക്ഷെ എന്നാലേ ഇവിടെ ഒന്നും ഇല്ലെന്നാണ്. കാരണം ഇത് ഈ കുല്ലു അമ്രീൻ ദീപാലിൻ എന്ന് പറഞ്ഞ ആ ഉമോമിനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫീല് കൊണ്ട് തഖ്സീസ് ചെയ്താണ്. നിസ്കാരം തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി വന്നിട്ടില്ല, അപ്പൊ അതിന് ഈ നിസ്കാരം ഈ ഹദീസ് നിന്ന് ഒഴിവാക്കണം. ദ്വാരക്കെന്ന തുടക്കത്തില് പിന്നെ ഹംദും ചൊല്ലിയിട്ടുണ്ട്, സ്വലാത്തും ചൊല്ലിയിട്ടുണ്ട്, പക്ഷെ അവിടെ ബിസ്മി അല്ലിയതായിട്ട് ഹദീസിൽ വാരിതായില്ല. അപ്പൊ അങ്ങനെ വാരിതാകാത്തത് കൊണ്ട് ഈ ഹദീസിനെ നമ്മൾ അയിമത്ത് തഖ്സീസ് ചെയ്ത്, അങ്ങനത്തെ ഒഴിവാക്കിയതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള എല്ലാ എന്ത് ഖൈറായ കാര്യം എന്നാണ്. അല്ല, ചില അയിമത്തിന്റെ ലഫ്ദിന്റെ ഉമ്മ പിടിച്ചിട്ട് എന്താക്കി, എല്ലാത്തിനും, അപ്പൊ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാത്തിനും തൊട്ടതിനൊക്കെ ബിസ്മില്ല. അതിന്റെ ഉമ്മ അനുസരിച്ചാലും വരും, പക്ഷെ അവിടെ സുന്നത്തില്ല, അത് വേണ്ടാന്നാണ്. പിന്നെ അപ്പൊ ഈ മുഅക്കദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്, ഇതിന്റെ ശേഷമുള്ള റക്കഅത്തുകളെ അപേക്ഷിച്ച് ഒന്നാമത്തെ റക്കഅത്തിൽ മുഅക്കദ്, അല്ല ഒന്നാമത്തെ റക്കഅത്തിൽ അഴുത് മുഅക്കദായ സുന്നത്ത് ഒഴിവാക്കൽ ഖിറാഅത്തും, ബാക്കിയുള്ളതിൽ മുഅക്കദ് അല്ലാത്ത സുന്നത്ത് എന്നല്ല, എല്ലാ റക്കഅത്തിലും മുഅക്കദായ സുന്നത്ത് തന്നെയാണ്, ഒഴിവാക്കല് ഖിറാഅത്തുമാണ്. അവിടെ മാലം യശ്റഅ ഫീ ഖിറാഅത്തിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത്തയ്യാത്തിന്റെ അല്ല വജ്ജഹത്തിന്റെ അവിടെ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു അല്ലെ, ഖിറാഅത്തിലോ അഴുതിലോ തുടങ്ങാതിരിക്കുമ്പോഴാണ് എന്ത് ഇഫ്തിത്താഹ് സുന്നത്തുള്ളത്. അപ്പൊ എന്ന പോലെ തന്നെ ഇവിടെ അങ്ങനെ തുടങ്ങിയാൽ ഫയഫൂത്തു ബിഹി, പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും ഈ അഴുത് താഴൂത് ഫയഫൗത്താകും, നഷ്ടപ്പെടും, അതിന്റെ തുലപില്ലാതാവും. കൗലുഹു വലൗ സഹുവൻ എന്ന് പറഞ്ഞ കൗലു കൊണ്ട് ഖറജ ബിഹി, പിന്നെ മാലവ് സബക്ക ലിസാനുക്കു ലിസാനുഹു ഫലാ യഫൂത്തു, സബക്കുൽ ലിസാനായിട്ട് അഴുത അല്ല ബിസ്മി ആയിപ്പോയി, ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മി ഊതുക എന്നുള്ളോ, ഫാത്തിഹ തുടങ്ങിയത്. അപ്പൊ ഇയാൾ അഴുതോ തന്നെ വിചാരിച്ചത്, പക്ഷെ വന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമാണ്, അപ്പൊ സുഹുക്കുൽ ലിസാനാണ്, അപ്പൊ കുഴപ്പമില്ല, അഴുത തന്നെ പോതാ, അതിന്റെ തലബുദ്ധായിട്ടില്ല. ഇഫ്തിതാഹിന്റെ അവിടെ നമ്മളത് പറഞ്ഞല്ലോ, സുഹുക്കുൽ ലിസാനായി മാറിപ്പോയതാണ്, വിചാരിച്ചത് പിന്നെ വജ്ജഹത്തോ തന്നെയാണ്, പക്ഷെ അഴുതായിപ്പോയി അല്ലെങ്കിൽ ബിസ്മി ആയിപ്പോയി, എന്നാൽ തലബുസാക്കിത്താവൂല, പിന്നെ വജ്ജഹത്ത് ഓതിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് അഴുത് പോത, അപ്പൊ സുഹുക്കുൽ ലിസാൻ അവിടുന്ന് ഒഴിവുണ്ട് നടത്താം. പിന്നെ വക്കതായ ഉത്തലബ് ഇല്ല ഇല്ല, വക്കത യുത്തലബ് ഇതാ താവദ ഖാസിദൻ അൽ ഖിറാഅത്ത സുമ്മ ആറദ അൻഹ ബിസമാഇ ഖിറാഅത്തിൽ ഇമാമി ഹൈസു ഖാല അൽ വസ്ലു ബിസ്തിമാഇഹി ലി ഖിറാഅത്തി ഇമാമിഹി ശർവാനിൽ ഇങ്ങനെ, അതായത് ഇയാൾ ആദ്യം എന്ത് അഴുത് ഓതി, ഇതാ താവദ ഖാസിദൻ അൽ ഖിറാഅത്ത, ഇയാൾ എന്ത് ചെയ്ത് ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ട്, അപ്പൊ ഫാത്തിഹ ഓതാൻ വേണ്ടി അഴുത് ഓതി, സുമ്മ അഴലാന പിന്നെ ഖിറാഅത്ത് ഇപ്പൊ വേണ്ടാന്ന് വെച്ച്, കാരണം എന്താ ബിസ്മാ സമായ ഖിറാഅത്തിൽ ഇമാമി ഇമാമിന്റെ ഖിറാഅത്ത് കേട്ട്, അപ്പൊ ഇയാള് മസ്ബൂക്കാ, നേരെ ഇങ്ങോട്ട് വന്നപ്പോ ഇമാമിന്റെ എന്ത് ഖിറാഅത്ത് ഒന്നും കേൾക്കുന്നില്ല, വേഗം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അഴുത് ഓതി, അപ്പോഴാണ് ഇമാം എന്ത് ചെയ്തത് ആ ഖിറാഅത്ത് ഫാത്തിഹ ഓതുന്നത്. അപ്പൊ ഇയാള് വജ്ജഹത്ത് ഓതിയതായിരിക്കും, അപ്പൊ അങ്ങനെ എന്ത് ചെയ്ത് അത് കേൾക്കാൻ നിന്ന്, ഖിറാഅത്ത് കേൾക്കാൻ നിന്ന്, അപ്പൊ ആദ്യത്തെ അഴുത് ഇപ്പൊ നിർത്തി വെച്ചല്ലോ, ഇപ്പൊ ഖിറാഅത്ത് വാത്തി ഓതുന്നില്ല എന്ന് തീരുമാനിച്ചല്ലോ, ഇനി ഇമാമിന്റെ വാത്തി കഴിഞ്ഞിട്ട് ഇയാൾ വാത്തി ഓതുന്നുള്ളു, അപ്പൊ നേരത്തെ ഒരു അഴുത് ഓതി, എന്നാലെന്ത് ചെയ്യാ വീണ്ടും അഴുത് ഓതണം, എപ്പോ ഹൈസു താലൽ ഫസുലു ബിസ്തിമാഇഹി ലി ഖിറാഅത്ത് ഇമാമിഹി, ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്ന കാരണത്താൽ ഫസുലു തവീലായാല് ഈ ആദ്യം ഓതി അഴുത് കഴിഞ്ഞിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് രണ്ടാമത് വാത്തി ഓതാൻ ഒരുങ്ങുന്നത്, എന്നാ പിന്നെ അഴുത് മടക്കി ഓതിയിട്ട് തന്നെ വാത്തി ഓതേണ്ടത്. അങ്ങനെ പിന്നെ ബിഖിലാഫി മാലോ ഖസ്റൽ ഫസ്ലു ഫലാ യതി ബിഹി, അല്ല ഫസ്ലു തവീലായിട്ടില്ല അഴുത് ഓതി, അപ്പോഴത്തേക്ക് എന്ത് ഒരാഴ്ത്ത മറ്റേ ഉള്ളൂ ഇമാമിന് ബാക്കി, ഇയാൾ അക്ബർ പറഞ്ഞിട്ട് പെട്ടെന്ന് അഴുത് അങ്ങ് ഓതിയതാണ്, ഇമാമ ഓതിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇമാമ ഓതുകയാണല്ലോ, അപ്പാടെ നിർത്തിവെച്ചു. അപ്പൊ പിന്നെ ഫാത്തിഹന്റെ ഒരാഴത്തെ മറ്റേ ഉള്ളൂ, അങ്ങനെ ആയത്തുനിന്ന് അമീനും പറഞ്ഞു, ഇപ്പൊ ഫസൽ തൊവിയിലായില്ലല്ലോ ഉടനെ തന്നെയല്ലേ, അപ്പൊ പിന്നെ മടക്കേണ്ട ആവശ്യമില്ല, ഫസൽ തൊവിയിലായാല് മടക്കി അഴുത് ഓതിയിട്ട് വേണം എന്ത് ചെയ്യാന് പിന്നെ ഫാത്തിഹ ഓതാന്. പിന്നെ ഇല്ലല്ലോ ഖിറാഅത്ത് വരും. ഇനി ആ അതുകൊണ്ട ഖിറാഅത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പിന്നെ മടക്കണ്ടാന്നല്ലേ, ഈ വഴി തോന്നുന്നു. അതിനു മുമ്പ് എന്തേ അത് ആ ഫസല് നീണ്ടാലായിരിക്കും, തിലാവത്തിന് വേണ്ടി സുജൂദ് ചെയ്ത് ഫസല് നീണ്ടാലും മടക്കേണ്ടി വരും അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട,
കാരണം അത് ഖിറാഅത്തുമായി ബന്ധപ്പെട്ടാണല്ലോ. നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചല്ലോ, ബിസ്മി മടക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ? തിലാവത്തിന് സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ബിസ്മി മടക്കേണ്ട ആവശ്യമില്ല എന്ന് തുഹഫയിൽ നമ്മൾ പറഞ്ഞ് വായിച്ചല്ലോ. കാരണം പിന്നെ എന്ത്, അത് ഖിറാഅത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഖിറാഅത്തുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ടെങ്കിൽ പിന്നെ അവിടെ ബിസ്മി മടക്കിയിട്ട് വേണം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ വന്ന്, ഹലോ ഞാൻ ഖുർആൻ ഓതുകയാണ് പിന്നെ വിളിക്കുന്നു പറഞ്ഞ് വെച്ചല്ലേ, ഞാൻ പള്ളിയിലാണെന്ന് പറഞ്ഞ് വെച്ച്, ഇനി അവിടെ ബിസ്മി ഓതിയിട്ട് വേണം ബാക്കി ഓതാൻ. ഇപ്പൊ വസലും തൊഴിലായില്ലല്ലോ, ആ പാടെ എത്രയല്ലേ പറഞ്ഞോളൂ. അല്ല, ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്ത്, ഇയാള് തിലാവത്തിന്റെ സുജൂദ് ചെയ്ത് വേണമെങ്കിൽ കുറെ അധികം നിക്കറും ചെയ്യല്ലേ, സുജൂദല്ലേ, ഇതുവരെയൊക്കെ ചെയ്യാലോ. മൂന്ന് വട്ടം ഈ നിക്കറില്ല എന്ന് പറഞ്ഞത് അത് അതിന്റെ ഔസത്തായ ഖദറാണല്ലോ. അല്ല, ഇനി വെണ്ണം കൂട്ടണേ കൂട്ടാം, അല്ല വേറെ ഇതുവരക്കണേ ഇതുവരക്കാം, അങ്ങനെ കുറെ സമയം അധികമായി. എന്നാലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ബിസ്മി മടക്കേണ്ട ആവശ്യമില്ല. അത് കാരണം ഖിറാഅത്തുമായി ബന്ധപ്പെട്ട സുന്നത്തായതുകൊണ്ട്. ആ അപ്പൊ അവിടെ പറയുന്നത് എന്ന് പറഞ്ഞാല് എന്ത് ഫസൽ തൊഴിലായാലും എന്നുള്ളതായിരിക്കും പറയുന്നത്. പക്ഷെ അത് ഈ ഷെർവാനിന്റെ ഭർത്താവ് ഞാനത്ത് പറഞ്ഞ ആ ഷെർവാനി ഷെർവാനിയിൽ അതില്ല. ഇപ്പോ തൊഴിഫ പറഞ്ഞ അതിൽ നിന്ന് മനസ്സിലാകുന്ന അവിടെ വേണ്ടെന്നോ, കാരണം ഖിറാഅത്തുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്. അല്ല, അതിനു മുമ്പ് തീർന്നില്ലേ, പക്കതാന്നുള്ളതിന് മുമ്പ് തീർന്നല്ലോ. അതെ, ഇല്ല ഇല്ല, ഷെർവാനിയിൽ ഇത്രേ ഉള്ളൂ. ഖിറാഅത്ത് ഇമാമിഹി ബിഖിലാഫി മാലോ ഖസ്റൽ ഫസ്ലു ഫലാ യതി ബിഹി അലി ഷെർവാനി. അവിടെ നിർത്തിയിട്ടുള്ളത് അത്രേ അക്കൽ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ബാക്കി ഇപ്പൊ അതിലുണ്ടോന്നുള്ളത് നോക്കണം, ഞാൻ എന്റെ ആശയം നോക്കണം. നിങ്ങളെ മൊബൈലിൽ ഞാനത്ത് ജമല് ഉണ്ടോ? ആ ജമലിലല്ല, മറ്റേ ഇത് ആ ലായ് എഴുതു ഉണ്ടോ? വെക്കഥ ലായ് എഴുതുവാണ് അതില്, ഇതില് വെക്കഥ എഴുതു. അപ്പൊ തുഴ പറഞ്ഞതിനോട് ചോദിച്ചതാണ് ശരിയാ. തുഴ പറഞ്ഞാൽ കിറാത്തിന്റെ മത്തുലൂപായത് മണലിലേക്ക്. അല്ല, അത് ഇതിൽ ഇതിപ്പോ PDF ആണല്ലോ, കിതാബ് വെക്കഥ ലായ് എഴുതു. അത് നിങ്ങളിപ്പോ ഷാമില് വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു താവൽ കുബ്രന്റെ ഒരു വിവാർത്തിയാ നോക്കുമ്പോ പിന്നെ ആ അത് ഈ നുസ്ഖയാണെന്നുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ഉണ്ടാവും. എന്നാലും നോക്ക്, അതിൽ നോക്ക്, അല്ല അതിലും നോക്ക്, ഏതായാലും കയ്യിലുണ്ടല്ലോ. പത്താവൽ കുബ്രയിലെ ഒരു മസല നോക്കുമ്പോ, ഈ ഷാമിലയിൽ നോക്കുമ്പോ എങ്ങനെയായാലും ഒക്കുന്നില്ല യജൂസു എന്ന് പറഞ്ഞൊരു ഭാഗത്താണ്. ബാക്കിയുള്ളതായിട്ടൊന്നും അത് ഒക്കൂല ഈ യജൂസ് എന്നുള്ള ഭാഗത്ത്. കിതാബ് എടുത്ത് നോക്കി, അപ്പൊ അതിൽ ലായ ജൂസും ആണ് ശരിയായത്. എന്താ അതെ, അപ്പൊ ഈയാനത്തിന്റെ നുസ്ഖയില് ലാഭ പോയിട്ടുണ്ട് തരത്താ, മനസ്സിലായില്ലേ? അത് ഖുത്തുബ പരിഭാഷന്റെ ഒരു തർക്കത്തിലെ ഒരു ഇബിന് ഖാസിമിന്റെ, അതായത് ഈ ബഹജന്റെ ഇബിന് ഖാസിമിന്റെ ഒരു ഭാർത്ത് ഉദ്ധരിച്ചു പിന്നെ മുജാഹിദീങ്ങള്. അപ്പൊ അസംസേരാണോന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവിടെ പിന്നെ ഇതേമാതിരി ഒരു ലാ ഉള്ള വിഷയം, അല്ലെ? അത് വേറെ, അത് അത് വേറെ. ഇത് ലാ ഉള്ള ഒരു വിഷയമാണ്. അപ്പൊ അവിടെ ലാ ഇല്ലെങ്കിലും ഉള്ളെങ്കിലും തുല്യാണ്, ആ ഈക്കാണ്. ലംസുല്ലമേ ഒബരെ അറിയാം, അവിടെ ലാ ഉണ്ടായില്ലെങ്കിലും വായിച്ച ദിവസം ഇല്ല തോന്നുന്നു. അപ്പൊ അവിടെ ഉണ്ട് ലാ വേണം. അത് പിന്നെ കിതാബ് നോക്കുമ്പോ ശരിയാണ്, ഇതിൽ നിന്ന് നക്കൽ ചെയ്ത സ്ഥലത്തിലാണ്. അല്ല, അവിടെ ഖിറാഅത്തിന്റെ അവിടെ ഫസൽ നീണ്ടാലും ഇല്ലെങ്കിലും ഖിറാഅത്തുമായി ബന്ധപ്പെട്ടൊരു സുന്നത്തിലാണല്ലോ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവിടെ തുഹഫന്റെ മുഖത്തത അനുസരിച്ച് തൗഹീലാണോ അല്ലേ എന്നുള്ളത് പരിഗണിക്കൂല. അങ്ങനെ ആ അതെ, അങ്ങനെ തസ്ലീഖ് എഴുതിയിട്ടുണ്ട്. പിന്നെ ആ അല്ല ആ അതല്ല, ഇത് കസലിൽ വസലിന്ന് ഇല്ലത്ത് പറഞ്ഞല്ലേ
അല്ലല്ല അല്ലല്ല, അത് മറ്റേ ജമലിന്റെ ഭർത്താവ്. ആ എന്താ അതിന് ശീനല്ലേ? ആ അല്ല, പിന്നെ സംസാരം നോക്കി എടുക്കണം. നല്ല പറ്റും. പറഞ്ഞാലും സുബ്രഹ്മണ്യന്റെ ഭാരത കളിയത്തു ഞാൻ സിയാക്കുന്ന അങ്ങനെ വരുന്നത്. ഇത് പിന്നെ ഇന്ദഹ രണ്ടിട്ട് ഇനിയിപ്പോ എന്താ നോക്കണം. പിന്നെ അപ്പൊ ഏതായാലും അത് പിന്നെ മടക്കേണ്ടതില്ല എന്നിപ്പോ വന്നല്ലോ അല്ലേ. പിന്നെ ഫസല് തവിയിലാണെങ്കിൽ മടക്കണോ വേണ്ട എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമേ വരുള്ളൂ. ഇനി ആ അതെ അതെ, അല്ല ഞാൻ പറ്റൂല. പിന്നെന്ന് പറഞ്ഞാല് ഈ അഴുതോതേണ്ടത് എന്ന് പറഞ്ഞാല് പിയാമിലാണല്ലോ അല്ലേ. വലായത്തി ബിഹി ഇല്ലാബായത തമാമിൽ ഇന്തിസാബി, നേരെ നിവർന്നു നിന്നിട്ടാണ് അഴുതോതാന്. അതായത് പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു വരികയാണെങ്കിൽ ആ ഉയർന്നുകൊണ്ടിരിക്കുമ്പോ ഒന്ന് തിരക്കാക്കി അഴുതോതണ്ട, നേരെ നിവർന്നു നിന്നിട്ട് സാവധാനം. ആ ഇല്ല ബായത തമാമിൽ എന്തിസ ഫലോവത്താ ബിഹി നുഹൂലഹൂലിൽ ഖിയാമിൽ ആയുസബു. അപ്പൊ ഇങ്ങനെ മുകളിലേക്ക് വരുന്ന സമയത്ത് അങ്ങോട്ട് അഴുത നോക്കിക്കഴിഞ്ഞാൽ പഴയ പരിഗണിക്കൂല, അത് വെറുതെ ആയി. തിരക്കാക്കിയിട്ട് കിറാത്ത് പിന്നെ വാദ്യ ഓതലല്ലേ ഖിയാമിൽ എന്ത് ചേർത്തുള്ളൂ എന്ന് വിചാരിച്ച അഴുതിനിപ്പം തകണമെന്നില്ല. ആ ഖിയാമിലായില്ലെങ്കിൽ നിസ്കാരത്തിന് കേടുവരൂല. അപ്പൊ ഇനിയിപ്പോ ഒരാൾ എന്താക്കി ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അഴുതോക്കൊണ്ടാണ്ട് വന്ന് തിരക്കാക്കിയിട്ട്, എന്നാ പിന്നെ അത് വെറും പണിയാണ്. ലായ് വസ്സപൂന്ന എന്നുമല്ല കാന മക്രൂഹൻ, അത് കറാത്തുമാണ്. കാരണം അതിന്റെ സ്ഥലത്തല്ല തോന്നിയല്ലോ. ആ അപ്പൊ നേരത്തെ പറഞ്ഞ ശരിയായി, ഞാൻ ദ്വാവിലുത്തിത്താഹ പോലെ എന്ന് പറഞ്ഞ കറാത്തൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കറാത്തൂർ. ഇനി അഴുതോതാന് ഈ അഴുത് എന്ന് പറഞ്ഞത് ബദല് പകരം ഫാത്തിഹ അല്ലാതെ വേറെ ഓതുന്ന ആളിനെ സുന്നത്തുണ്ട് എന്നാണ് പറഞ്ഞു. ഫാത്തിഹക്ക് പകരം ദിക്രിയില്ല എന്നാണെങ്കിൽ അയാൾ അഴുതോതണോ വേണ്ടേ? വേണ്ടാന്ന് ചില ബഹസ് ഉണ്ട്, അത് മർദൂദാണ്. ബി അന്നല്ലൗജഹ ഖിലാഫുഹു, കാരണം എന്താ ഇയാളും ചെയ്യണമെന്നാ. ഫാത്തിഹക്ക് പകരം ഏഴ് ദിക്രിയില്ല എന്നാളല്ലേ, ഏഴറിയില്ല നാല് ദിക്രിയില്ല, ബാക്കി സമയം ഉണ്ടായിക്കണല്ലോ. ഇവനും അഴുതോതണം. ലി അന്നലിൻ നായിബി ഹുക്കുമുൽ മനൂബി അനുഭവം, ഫാത്തിഹക്ക് പകരമുള്ള ദിക്രിന് ഫാത്തിഹയുടെ ഹുക്കുമാണ്. അപ്പൊ ഫാത്തിഹക്ക് അഴുതോതേണ്ട പോലെ തന്നെ ഇതിനും അഴുതോതണം. അപ്പൊ ഈ ഫാത്തിഹക്ക് എന്താണ് പകരമായ ദിക്കിര് വരുന്ന ദിക്കറിന് ഇപ്പൊ ഇതുള്ളൂ എന്നാ. പിന്നെ ണെന്നുണ്ടെങ്കിൽ ബിസ്മി തുടങ്ങലുകൊണ്ട് സുന്നത്തില്ല. പക്ഷെ ഇത് ഫാത്തിഹയ്ക്ക് പകരമായതുകൊണ്ട് എന്താക്കണം, അഴുതോതി തുടങ്ങണം എന്നാണ്. പിന്നെ ഒയുങ്കിനോ യുവജഹ ബി അന്നഹു ലമ്മാക്കാന ബദലൻ അനിൽ ഖിറാഅത്തി ഒഴുത്തിയ ഹുക്മഹ, ഇത് ഫാത്തിഹന്റെ പകരായപ്പോ ഫാത്തിഹന്റെ ഹുക്മ വന്നു. അപ്പൊ തുഹ്ഫസരിയൻ പറഞ്ഞല്ലോ അല്ല ദിക്റുമ അസിയ നിഹായത്തു സൈന. ആ ആ ദിക്റുമഹലിന് സുന്നത്തില്ല. ഒരാള് നൂറ് ലാലാലല്ല എല്ലാം പോവാണ്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചെല്ലേണ്ട ആവശ്യമില്ല, നൂറോട്ടം ചെല്ലിയാണ്. അത് സന്ന സുന്നത്തല്ലാത്ത സുന്നത്താന്ന് തെറ്റിദ്ധരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വിലക്കണം എന്നല്ലേ. സുന്നത്തല്ലാത്തതിനെ സുന്നത്തായ ആ ബിസ്മി, അതെ അതെ നമ്മൾ നേരത്തെ പറഞ്ഞു ബിസ്മി. അതുപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു ബിസ്മി അല്ല, മൗലൂദ് ഓതുമ്പോ പിന്നെ ബിസ്മിയിൽ എഴുതിയപ്പോണ്ട്. മൗലൂദ് ഓതുമ്പോഴേ മൗലൂദിന് ബിസ്മി ആ എഴുതിയ മുസന്നിഫീങ്ങൾ എഴുതിയിണ്ടല്ലോ, അത് ബിസ്മി അല്ലണം. അത് ഫസ്റ്റ് ഇക്കാലത്തിന് ആവശ്യമുള്ളൂ, പിന്നത്തെ ഇക്കാലത്തിന് ഇടക്കിടക്ക് ആവശ്യമില്ല. അല്ല നിക്കാന്റെ സേക്ക് ബിസ്മി സലാത്തൊക്കെ സുന്നത്തിന്.
നിക്കാഹിന്റെ സിഹകൾക്ക് ബിസ്മി ഹംദു സലാത്ത് സുന്നത്തിന്റെ അഴുതേ ഉള്ളൂ, സുന്നത്തില്ല. അഴുതും കൂട്ടി അതെ, അത് ബിസ്മി ബിസ്മിക്ക് എന്താക്കിയാക്കിയാലേ നമുക്കത് ന്യായീകരിക്കാം. അങ്ങനെ വേണമെന്ന് ന്യായീകരിക്കാം. യുവച്ചോന്നൊക്കെ ഇമാമിങ്ങളും പറയുന്നില്ല, നമുക്കും പറയാം കുറച്ച് അല്ലേ. പിന്നെ അതെ വേണ്ട, അപ്പൊ അഴുത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ആക്കാം. പക്ഷെ അത് ബിസ്മി ഇല്ലാത്ത കുറെ സ്ഥലത്ത് ബിസ്മി എല്ലുന്നുണ്ട്. അത് ഈ പറഞ്ഞ തായമീമിന്റെ കോലിന്റെ മേലെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞതിനൊക്കെ ഉള്ളു. ബിസ്മി വാങ്ങ് കൊടുക്കുമ്പോ അഴുതും ബിസ്മി ഒന്നും ചിന്നത്തില്ല, വാങ്ങാണ്ട് കൊടുക്കല്. അതറു ആ സലാത്ത് ചിന്നത്തിന്റെ അഭിപ്രായം. അതെ, അങ്ങനെ ആ ബോധത്തിലാണെങ്കില് അതെ അതെ. പിന്നെ ഈ അഴുതോതല് അതിന്റെ ചുരുങ്ങിയ സിഹ എന്ന് പറഞ്ഞാല് അസ്ലു അസ്ലു സുന്നത്തി, അതിന്റെ അഴുദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ് ഇപ്പോ നമ്മളൊക്കെ ചൊല്ലല്ലോ. അതാണ് അതിന്റെ അഫ്ദലായ സിഹ. തൊഷയില് അഴുതു പറഞ്ഞപ്പോ ലോറാദലിക്കലിൽ ആയത്തിൽ മഹ്മൂലു ഫീഹ എന്താ അക്സരിൽ വലമായി അമ്രു അലൻ നദിബി, അതായത് വൈദാക്കറത്തൽ ഖുർആന ഫസ്തഅഇദ് ബില്ലാഹി എന്ന് പറഞ്ഞ ആയത്ത്. ഫസ്തഅഇദ് എന്ന് പറഞ്ഞത് ശരിക്കും അമ്രാണല്ലോ, അമ്ര അതിന്റെ ഹഖീഖത്തിന്റെ മേലെ അംലി ചെയ്താൽ നിർബന്ധാണെന്ന് വരും. അപ്പൊ അഴുതോ അതിൽ നിർബന്ധാന്ന് വരും. അപ്പൊ നിർബന്ധമല്ല, സുന്നത്താണ്. അത് നദിബിന്റെ മേലെ അംലി ചെയ്തു. പിന്നെ അതായത് ഖുർആന വസ്തഅഇദ് ബില്ലാഹി എന്ന ഖറഅത്ത് എന്ന് പറഞ്ഞാൽ ഓതിക്കഴിഞ്ഞാൽ എന്നല്ലേ അർത്ഥം. അപ്പൊ അഴുത് അവസാനല്ലേ ഇല്ലണ്ടെ? അങ്ങനെ അല്ലേ അഹിമാമിന്റെ അഭിപ്രായം ഉണ്ട് അവിടെ. അഴുത് ഖുർആനൊക്കെ ഓതിക്കഴിഞ്ഞതിന് ശേഷം അഴുത് ഓതണം, കാരണം ഇതിനെ ഇബുത്താൽ ചെയ്യുന്ന അമലൊന്നും വരാതിരിക്കാന് എന്നാണ് അതിന്റെ അർത്ഥം. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ അഴുത് ഓതല് സുന്നത്തുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ അതെ, ഇതാക്കും തേയിലെ സ്ഥലത്ത് എന്ന് പറഞ്ഞത് അവിടെ പിന്നെ ഒതു കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്നും എടുക്കാതെ അഭിപ്രായമില്ല. ഇവിടെ അങ്ങനെ അഭിപ്രായം ഉണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അഊദു ബില്ലാഹി മിനശ്ശൈത്താനി വ ജുനൂദിഹി എന്നൊരു ദിക്ര സുന്നത്തുണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഷെയ്ത്താൻ അവിടെ അങ്ങനെ പള്ളിന്റെ വാതിലിൽ കാത്തു നിൽക്കും, നമസ്കരിച്ചിറങ്ങുന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് തെറ്റിയിപ്പിക്കും. അപ്പൊ ആ ഷെയ്ത്താന്റെയും അതിന്റെ അവന്റെ സൈന്യത്തിനെയും തൊട്ടും കാവലി വെച്ചിറങ്ങണം. അപ്പൊ എന്ന പോലെ ഇത് എന്ത് നിസിബൻ ഖുർആനൊക്കെ ഓതി കഴിഞ്ഞ് വലിയ ഉഷാറായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ശൈത്താൻ പിടി കൂടിയിട്ട് ഈ ഖുർആൻ ഓതി ഇത് വാത്തിലാക്കിക്കുന്ന എന്തെങ്കിലുമൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഈപത്തിന്റെ മീമത്വം അല്ലെങ്കിൽ അസദും ഫിയാവും ഒക്കെ ഉണ്ടാക്കിക്കും. അപ്പൊ അതുകൊണ്ട് എന്താകണം, ഓതി കഴിഞ്ഞതിന് ശേഷം എന്താകണം അഴുതോതണം എന്ന അഭിപ്രായമുണ്ട്. അപ്പൊ അതാ പറഞ്ഞത് കറത്താല അറത്ത കിറാത്തോ, ഖുർആൻ ഓതാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യുക, പിന്നെ അഴുതോതുക. ആ ഇതാ അറത്തഹു അഴുതു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം ഫസ്തഅഇദ് ബില്ലാഹ് എന്നുള്ളതിന്റെ തഫ്സീറിൽ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, അഴുദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന സീഗ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് അത് അഫ്ളലായ സീഗ. വമിൻ സമ്മ കാന ഹാദാ ഹുവ അഫ്ളല സീഗത്തിൻ, പിന്നെ ഈ ഇതിന്റെ സീഗയിൽ അഫ്ളലായ സീഗ അഴുദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്നാണ്. അപ്പൊ അതെന്നെ ഓതിക്കണമെന്നല്ലേ, ഇത് അഫ്ളലായ സീഗയല്ലേ, വേറെ ആയാലും മതി. പിന്നെ ഇത് അഫ്ദൽ ആണോ അല്ലേ എന്നുള്ളതിൽ ഒരു ഖിലാഫുണ്ട്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ്ശൈത്താനിർ റജീം എന്നിങ്ങനെ ചൊല്ലുമല്ലോ ചിലര്, അതാണ് അഫ്ദലായ സിഗ എന്ന് ചില ഇമാമിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അഹമ്മദ് എനിക്ക് തോന്നുന്നു അഹമ്മദ് ഇമാമൊക്കെ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലാണ്. അതിന് രണ്ടായത്തുണ്ടല്ലോ, ഫൈദാഖറത്തൽ ഖുർആന ഫസ്തഅഇദ് ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന ഒരായത്തും, എന്ന പോലെ എന്നാണ് വേറെ ആയത്ത്. ഇന്നഹു ഹുവസ്സമീഉൽ അലീം എന്ന അള്ളാഹുക്ക് സിഫത്ത് അവിടെ സമീഉൽ അലീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഴുദു ബില്ലാഹി സമീഉൽ അലീം എന്ന് അള്ളാഹുക്ക് അവിടെ ഈ ആയത്തിൽ പറഞ്ഞ സിഫത്ത് കൂട്ടിയിട്ട് അഴുദു ബില്ലാഹി സമീഉൽ അലീം, പിന്നെ വസ്തഅഇദ് ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന അവിടെ ഷെയ്ത്താനെ ആ റജീമ് എന്ന് ആ സിഫത്ത് കൊടുത്തിട്ടു. ഇത് രണ്ട് ഈ രണ്ടായത്തും കൂടെ കൂട്ടിയിട്ട് എന്താക്കി ചില ഇമാമിങ്ങൾ പറഞ്ഞു അതാണ് അഫ്ദലായ സിഹ. അപ്പൊ നമ്മളിപ്പോ ഇത് അഫ്ദലാക്കാൻ കാരണം ഈ ആയത്തിന്റെ തഫ്സീറിൽ വസ്തഅഇദ് ബില്ലാഹി എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ തഫ്സീറിൽ ഫഖുൽ അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അത് വാരിദായ സിഹക്ക് പിന്നെ ജമ്മിയേണ്ട ആവശ്യമില്ലല്ലോ എന്നാ. അപ്പൊ നമ്മളെടുക്കൽ അഫ്ദലായ സിഹ അതാണ്.
പിന്നെ അങ്ങനെയാണെങ്കിൽ അഫ്ലാണ് ഇത് എന്നുണ്ടെങ്കിൽ ഇതല്ലാത്തോണ്ടും ആസിലാവും. അതാ ന്യായത്തുസൈം പറയുന്നത് ഇതിപ്പോ ഫുള്ള് പറഞ്ഞോളന്നില്ല, അഴുതു ബില്ല എന്ന് മാത്രം പറഞ്ഞാലും മതി. തിരക്കാണെങ്കിലോ അജ്ജത്ത് കുറക്കുന്ന പോലെ ആ തീരോതാതിരിക്കണ്ട, ഒഴിവാക്കൽ കറാത്ത നമ്മള് പറഞ്ഞല്ലോ. അപ്പൊ അഴുതു ബില്ല എന്ന് മാത്രം പറഞ്ഞാലും അക്കറാത്തണ്ട് ഒഴിവാക്കി കിട്ടും. കറാത്ത ഒഴിവാകാൻ പറഞ്ഞാലോ, നിന്നോലെ അഴുതു ബില്ല മാത്രം പറയാനല്ല, അത് പൂർണ്ണമായിട്ട് ചെല്ലണം. പിന്നെ വലവ് അജസാനിൽ ഫാത്തിഹത്തി സുന്നത്താബൂതുൽ ഇൽബാദിൽ അതിനെ പറയാ. അതിന്റെ ആവശ്യമില്ല, ബിഫ് അതിലി അത് തെറ്റാണ്. അതെ അതെ അത് കടത്തിക്കൂട്ടിയാണ്. സുന്നത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അല്ലേ, അതിൽ ബിഫ് അതിലി എന്ത്? അതെന്തോ തെറ്റിദ്ധാരണേ. അതുപോലെ അവസാനം സലാത്തില്ലുമ്പോഴും ബി ഫളിൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വേണ്ട, അവസാനം സലാത്തണ്ട് പൂർത്തീകരിക്കാന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ ഫളിൽ എന്താ ഫളിലാണ് പൂർത്തീകരിക്കേ. അതെ അതിന്റെ കൂട്ടേണ്ട ആവശ്യമില്ല, അത് വാരിതായ സുന്നത്തല്ലേ. അപ്പൊ അവിടെ ബിഹക്കി എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം മാറി പോവുകയും ചെയ്യുമല്ലോ. അല്ലേ ആ ദുആന്റെ അവസാന സലാത്തില്ലല്ലോ. സലാത്തില്ലല്ലോ മജ്ലിസും ബിരിയാണാണെങ്കിലും ദുആ തീരുമ്പോഴാണെങ്കിലും അങ്ങനെ സലാത്തില്ലല്ലോ മത്തലൂപ്പുള്ള സ്ഥലങ്ങളിലേ. അവിടെ റബ്ബി ഫാദലി സല്ലല്ലാഹു അലൈഹി അല്ലെ ബി ഹക്കി സല്ലല്ലാഹു അതിന്റെ ആവശ്യമില്ല. സലാത്തന്റെ ചൊല്ലിയാ മതി. അത് ഈ ഹക്കും ഈ ഫാദലും അല്ലാതെ വേറെയും കുറെ കാര്യങ്ങളുണ്ട് അല്ലേ. ഏനെ ശരി അങ്ങനെ ആവശ്യമില്ല, അത് ആ സലാത്തൊക്കെ ചെല്ലുക എന്നുള്ളതാ. കാരണം അത് വാരിതായ ചിഹ്നത്തല്ലേ, അവിടെ സലാത്ത് ഇല്ല എന്നുള്ളതാ. അല്ല ഈ ബിഹക്കി ബി ഫളലി എന്നൊക്കെ പറയുമ്പോഴേ അതിനൊരു മുത്തലക്കൊക്കെ വേണ്ടേ, അപ്പം അർത്ഥം ചുരുങ്ങി പോകും. അതാണ് അതിന്റെ വിഷയം വരുന്നത്. ഇപ്പൊ ഈ ദുആമീൻ അറബ് അലമീൻ അവസാനം പറഞ്ഞാല് ദുആ സ്വീകരിക്കണേന്ന് ഇപ്പൊ അവസാനം പറഞ്ഞു, ഇസ്തജിബ് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ഈ ബി ഹക്കി അല്ല ബി വള്ളലി എന്ന് പറഞ്ഞ ആ ഇസ്തജിബ് എന്ന് പറഞ്ഞ ആമീൻ എന്ന് പറഞ്ഞ ആ അർത്ഥമുള്ള അതിനോട് ബന്ധിപ്പിക്കണ്ടേ. അപ്പൊ ഇതുകൊണ്ട് എന്റെ ദുആക്കണേ എന്ന് പറഞ്ഞൊരു തവസുലേ ആവുള്ളൂ. എന്തായില്ല, തീരുന്ന സമയത്ത് ചെല്ലല് സുന്നത്തുള്ള സലാത്ത് ഇപ്പൊ ചെല്ലിയില്ലല്ലോ. ഇപ്പൊ സലാത്ത് കൊണ്ട് എന്താണ് ദുആന്റെ അവസാനം ഒരു തവസുല നടത്തിയതേ ഉള്ളൂ. ദുആ തീരുമ്പോ സലാത്ത് അല്ലല്ലോ സുന്നത്തുണ്ടല്ലോ, അത് ചെല്ലിയില്ലല്ലോ. മജ്ലിസ് വിരിയുമ്പോ സലാത്ത് അല്ലല്ലോ സുന്നത്തുണ്ടല്ലോ, അത് ചെല്ലിയില്ലല്ലോ. അതെ, അപ്പൊ അങ്ങനെ ആവുമ്പോ അർത്ഥം പരിമിതമായി പോകും. മറ്റേത് സലാത്ത് അങ്ങനെ നേരത്തെ തന്നെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ സലാത്ത് ഇല്ലാൻ പറഞ്ഞ തവസുലിനാണല്ലോ. തുടക്കത്തിലും ഇടക്കും അവസാനം സലാത്ത് ഇല്ലാൻ പറഞ്ഞെന്തിനാ, ഈ ദുആ കബൂലാകാനെ അല്ലെങ്കിൽ അമൽ കബൂലാകാനെ അതിനു വേണ്ടിയാണല്ലോ ഈ സലാത്ത് ഇല്ലല്ലോ മൊത്തത്തിൽ ബാക്കിയത്. അപ്പൊ നേരെ സലാത്ത് അങ്ങ് ചെല്ലിയാല് ഇവൻ ഈ പറയുന്ന ബി ഫളലി അല്ലെങ്കിൽ ബി ഹക്കി ആവും പെട്ട് പിന്നെ വേറെ കുറെ കാര്യം പെട്ടു. അപ്പൊ അത് രണ്ട് തൗജീഹ് ആക്കിയാ മതി. മുസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി എന്ന് പറഞ്ഞ വാരിദായ സലാത്താണ്. മുസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് ഞങ്ങള് ഇൻസിറാഫുഹു മിനസ്സലാത്ത്, മുസല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തീർത്തു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ഈ മുസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി സയ്യിദന മുഹമ്മദൻ കേൾക്കുമ്പോഴാണ് എന്ന് സാഹബത്ത് പറഞ്ഞ ചെയ്തിട്ടുണ്ട്. തിർമുദിയിലാണ് തോന്നുന്നു. അതെ അക്കളെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണെന്ന് പറയുമ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊല്ലിയിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ സാഹബത്ത് പറഞ്ഞപ്പോ. അപ്പൊ ഇതിപ്പോ അത്തയ്യാത്തില് അല്ലല്ലോ ഇപ്പൊ ചെല്ലിയത്. സലാം കിട്ടിയ എന്ത് ഉടനെ അല്ല ചെല്ലിയത്. സലാം കിട്ടി കഴിഞ്ഞ ദിക്കറും കഴിഞ്ഞ് ദുആയും കഴിഞ്ഞ് പിന്നെ അതിന്റെ അവസാനമല്ലേ ഇപ്പൊ ചെല്ലി. അപ്പൊ നബിസ്വല്ലാം ദിക്കറും ദുആവും അവിടെ ചെല്ലിയിരുന്നു എന്നുള്ളതും അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ ഇൻസിറാബ് പറയുന്നത് എന്നൊക്കെ ഹദീസ് എന്ന് മനസ്സിലാവും. അപ്പൊ അത് വാരിതായാലും ചെയ്ത. അപ്പൊ ദുആന്റെ അവസാനം അത് ചെല്ലി. ഇനി പിന്നെ എന്താണ് പിരിഞ്ഞ സഭ പിരിയുന്ന സമയത്ത് ഒരു സലാത്ത് വേറെ സുന്നത്തുണ്ടല്ലോ. സലാത്തിൽ പിരിയാനല്ലേ പറയാ. അപ്പൊ ആ മൂന്ന് സലാത്തിൽ നിന്ന് അതിനാക്കിയാ മതി. മറ്റേ ദുആന്റെ അവസാനത്തെ സലാത്ത് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നിസ്കാരം കഴിഞ്ഞ് എന്ത് ചെയ്ത് എല്ലാരും കഴിഞ്ഞിട്ട് പോവല്ലേ. അതെ സൗകര്യമാണല്ലോ സലാത്ത്. വയത് കഴിഞ്ഞുള്ള ദുആ തീരുമ്പോഴും ഇത് തന്നെ ചെല്ലുന്നുണ്ടല്ലോ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി മൗലിദ് കഴിഞ്ഞിട്ടും വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി ചെല്ലുന്നുണ്ടല്ലോ അതിന്റെ ദുആന്റെ അവസാനം. അത് കഴിഞ്ഞിട്ട് മൂന്ന് സലാത്ത് ചെല്ലുന്നില്ലേ. അപ്പൊ അവിടെ ഇഷ്കാലില്ല, ഈ പള്ളിയിൽ നിസ്കരിച്ചു കഴിഞ്ഞ് ദുആക്കുമ്പോ മാത്രം എന്താ ഇഷ്കാലം വന്നെ.
അപ്പൊ അവിടെ തൗജീഹ് അത് ബിരിയാണി എന്ത് മജ്ലിസ് ബിരിയാണി ആണെങ്കിൽ ഇവിടെ വേറെ നമസ്കാരം കഴിഞ്ഞ് ദിക്റും ദുആയും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിയല്ലേ. കുറെ ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കാൻ പോവും, വേറെ കുറച്ച് ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കാൻ പോവും, കുറച്ച് ആൾക്കാർ എന്ത് വേറെ വിരുദ്ധ വലീഫൊക്കെ ഉണ്ട് അതിന് പോവും. അപ്പൊ ഏതായാലും ഇവിടെ ഇപ്പോഴത്തെ ഈജിത്തിമാവ് പിരിഞ്ഞല്ലേ, ഇനി ആൾക്കാർ വേറെ കാര്യങ്ങളിൽ ഏർപ്പെടുകയല്ലേ. അപ്പൊ അവിടെ ഈജിത്തിമാവ് പിരിഞ്ഞൊരു സ്ഥലത്ത് അപ്പോഴും സുന്നത്തുണ്ട്. ഇത് മുമ്പേ ഉള്ളതാണല്ലോ, അപ്പൊ നമ്മൾ അതിനൊരു തൗജീഹ് കാണല്ലോ വേണ്ടേ. ആ അങ്ങനെ ആണെങ്കിൽ ശരിയാ. അതെ, വെള്ളിയാഴ്ചയൊക്കെ രണ്ട് ഇതിലുള്ള രണ്ടാമത്തെ ചെല്ലുന്നില്ല. അത് ശരിയാ, പൊതുവെ പതിവ് അങ്ങനെയാണ്. അത് വയലിന്റെ തുടക്കത്തിലൊരു ദ്വാരക്കുമല്ലോ, അതിന് സ്ഥലത്ത് ചെല്ലൂല. വയലിൽ വയല് തീരുമ്പോൾ ആയിരുന്നിട്ട് ഈ വസ്ലാലും കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ചെല്ലിട്ട പിരിയ. അപ്പൊ അത് പിരിയുന്നതിന്റെ സ്ഥലത്താന്നുള്ളതിന് ഒരു അടയാളാണ് ഇപ്പൊ പറഞ്ഞത്. പിരിയുമ്പോ സ്ഥലത്തിൽ സുന്നത്തുണ്ട് എന്നുണ്ടല്ലോ, ഷെർവാനിയിലൊക്കെ ഉണ്ട്. അതെ, സ്ഥലത്തിൽ പിരിയണം. പിന്നെ അതെ അതെ, ഈ ഔസുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്നതാണല്ലോ ഇപ്പൊ നമ്മളെ സിയഖിന്റെ അഫ്ദൽ പറഞ്ഞത്. ഇവിടെ തഫ്സീർ റാസിയിൽ നല്ലൊരു ബഹസുണ്ട് ഈ അഴുതുമായി ബന്ധപ്പെട്ടിട്ടേ. തഫ്സീർ റാസിയിൽ ഇക്കോപ്പിയിൽ എത്ര പേജ് ഉണ്ട് കുറേ ഉണ്ട്. അൽ കിതാബുല്ലവൽ ഫിൽ ഉലൂമിൽ മുസ്തംബത്തത്തി മിൻ ഖൗലിഹി ഔസുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ഔസുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്നതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത് കണ്ടെത്തിയ ഇൽമുകളെ കുറിച്ച് പറയുന്നതാണ് ഈ ഒന്നാമത്തെ കിതാബ് അൽ കിതാബുല്ലവൽ എന്ന തഫ്സീർ റാസിയിൽ 23-ാമത്തെ പേജ് മുതൽ ഒരുപാട് വിഷയം പറയുന്നുണ്ട്. 23 മുതൽ 88 വരെ ഉണ്ട്. അപ്പൊ 55 പേജ് അത് തന്നെ വഴ്സ് ഔസുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. അതിന്റെ തുടക്കത്തില് പിന്നെ അൽബാബുസാനി ഈ കിതാബ് അൽ കിതാബുല്ലവലിലെ രണ്ടാമത്തെ ബാബ് അൽബാബുസാനി എന്ന് പറഞ്ഞിട്ട് ഫിൽ മബാഹിസിൽ അഖലിയത്തിൽ മുസ്തംബത്തത്തി മിൻ ഖൗലിന ഔസുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഏഴിലെ മന്നൽ കലാമ ഫി ഹാദൽ ബാബി യതഅല്ലഖു ബി അർക്കാനിൻ ഖംസത്തിൻ ഈ അധ്യായത്തിൽ പിന്നെ തഅവ്വുദിന്റെ 5 റുക്നുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്നത്. തഅവ്വുദിന് 5 റുക്നുണ്ട്. ഒന്ന് അല്ല ഇസ്തിആദത്ത്, ഒരാളെ ഔസുബില്ല എന്ന് പറയണമല്ലോ, ആ ഇസ്തിആദത്ത് എന്ന് പറയും തഅവ്വുദ്. പിന്നെ അൽ മുസ്തഈദ്, ഇത് ചോദിക്കുന്ന ഒരാൾ വേണം, കാവല് ചോദിക്കുന്ന ഒരാൾ വേണം, കാവല് ചോദിക്കണം, കാവല് ചോദിക്കുന്ന ആൾ വേണം രണ്ടാമത്തെ റുക്കിന്. മൂന്നാമത്തെ വൽ മുസ്താദു ബി, ആരോടാണോ കാവൽ ചോദിക്കുന്നത് അങ്ങനത്തെ മൂന്നാമത്തെ ആൾ വേണം. പിന്നെ നാലാമത്തെ വൽ മുസ്താദു മിൻഹു, എന്തിനെ തൊട്ടാണോ കാവൽ ചോദിക്കുന്നത് അത് നാലാമത്തെ വൽ മുസ്താദു മിൻഹു. വശയുല്ലദീലി അജിലിഹി തഹ്സുലുൽ ഇസ്തിആദത്തു, ഏത് കാരണത്താലാണ് എന്ത് കാവല് ഇസ്തിആദത്ത് അഴുത് ചോദിക്കല് ഹാസിലാകുന്നത് എന്ന് പറഞ്ഞാൽ സീഗയായിരിക്കും. പക്ഷേ ഉല്ലദീലി അജിലിഹി തഹസുലുൽ ഇസ്തിആദത്തു ഇസ്തിആദത്തു, ഇങ്ങനെ 5 റുക്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ആ വരുന്നത് വായിക്കാനാ പോകുന്നത്. പിന്നെ അപ്പൊ അർ റുക്നു സാനി, ഇതിനകത്ത് രണ്ടാമത്തെ റുക്നു അല്ലോ അൽ മുസ്താദു മിൻഹു, അതിന് മുമ്പ് പറഞ്ഞല്ലോ. അതെ, അപ്പൊ ഷെയ്ത്താന്റെ ശരദിനെ തൊട്ട് പിന്നെ ഷെയ്ത്താന്റെ റജി. അതെ, അത് ഏത് വിഷയത്തിന്? അതെ അതെ, അലി അജ്ലിഹിൽ തഹസുലുൽ ഇസ്തിആദത്തു, എന്ത് കാരണത്താലാണ് ഇപ്പൊ ഷെയ്ത്താനെ തൊട്ട് കാവൽ ചോദിക്കുമ്പോ എന്ത് കാരണത്താലാണ് ഇവനെ തൊട്ട് കാവൽ ചോദിക്കുന്നത്, അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അതെ അതെ. പിന്നെ അപ്പോ ഇനി അറുക്കിനുസാനി, എന്നിട്ട് ഈ ആരോടാണ് കാവൽ ചോദിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം. അൽ മുസ്താദു ബിഹി വയല മന്നഹാദ വറദ ഫിൽ ഖുർആനി വൽ അഖ്ബാരി അലാ വജ്ഹൈനി. മുസ്താദു ബിഹി ഖുർആനിലും എന്ന പോലെ ഹദീസിലും രണ്ട് നിലക്ക് വന്നിട്ടുണ്ട്. ഖുർആനും ഹദീസും കൂടി മൊത്തത്തിലെടുത്താല് രണ്ടാൾക്കാരോട് കാവൽ ചോദിക്കാം എന്ന് വന്നിട്ടുണ്ട്. അഹദുഹുമ, ഒന്നാമത്തതിന് യുഖാല അഊദു ബില്ലാഹി, ഒന്ന് അഴുതു ബില്ലാഹി എന്നാണ്, ഫസ്റ്റ് അഴുതു ബില്ല എന്നാണല്ലോ. മൂന്ന് രണ്ട് മൂന്ന് നാലായത്തോ മൂന്നായത്തോ മറ്റോ ഉണ്ട്.
അവിടെ അള്ളാഹിനോട് കാവൽ ചോദിക്കുക. രണ്ടാമത്തെ പറഞ്ഞ് കലിമാത്തുല്ലാഹിയോട് കാവൽ ചോദിക്കുകയാണ്. അഴുതു ബില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് കാവൽ ചോദിക്കുകയാണ്. അതേ ഭാഗം തന്നെയാണ് അഴുതു ബി കലിമാത്തില്ലാഹി എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കലിമത്തിന്റെ നേരെ അർത്ഥം പറഞ്ഞാൽ വചനം എന്നല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ വചനങ്ങളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നും കൂടി വന്നിട്ടുണ്ട്. അതേ ഹദീസിലാണ്, അതായത്തിലില്ല. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഖുർആനിലും ഹദീസിലും കൂടെ നോക്കിയാൽ രണ്ട് നിലക്ക് വന്നിട്ടുണ്ട്. ഖുർആനിൽ മാത്രം രണ്ട് നിലക്കില്ല. പിന്നെ അമ്മ ഖൗലുഹു അഊദു ബില്ലാഹി ബയാനുഹു ഇന്നമാ യത്തിമു ബിൽ ബാസിയാൻ ലഫ്സി അല്ലാഹ്. അള്ളാഹ് എന്ന് പറഞ്ഞ പദത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്താണ് ഇതിന്റെ എന്താണ് വിശദീകരണം പൂർത്തിയാകുക. ബിസ്മില്ലാഹി, അത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അപ്പൊ 55 പേജ് തീർന്നിട്ടും ഇവിടെ പഴസ് തീർന്നിട്ടില്ല. ഇനി അവിടത്തേക്ക് ഇവിടത്തേക്ക് ഹവാലാക്കിയിട്ടല്ലേ അല്ലേ. പിന്നെ അമ്മ കൗലുഹു അഴുതു ബി കലിമാത്തില്ലാഹി താമ്മാത്തി. അഴുതു ബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്ന് പറഞ്ഞത് അപ്പോ അള്ളാഹുവിന്റെ പൂർണ്ണമായ വചനം. നേരത്തെ ബി കലിമാത്തില്ലാഹി എന്നേ പറഞ്ഞല്ലോ, പറഞ്ഞല്ലോ ഇവിടെ താമ്മാത്തിന്നും കൂടെ കൂട്ടി. ഹദീസിന്റെ ലഫ്സിൽ അതുണ്ട്. പിന്നെ ഫഅല മന്നൽ മുറാദ ബി കലിമാത്തില്ലാഹി, അപ്പൊ ഇത് അല്ലല്ലോ, അല്ല അല്ലാത്ത വേറൊന്നാണ് ഏതായാലും, അതാ രണ്ട് നിലക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കലിമാത്തുല്ലാഹി എന്ന് പറഞ്ഞത് ആരാണ്? ഹുവ ഖൗലുഹു തആല ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ എന്ന് പറഞ്ഞ അതാണ് കലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുൻ ഫയകൂൻ എന്ന് പറഞ്ഞ അള്ളാഹു തആലയുടെ ഇറാദത്ത് എന്താണ് താല്ലുഖ് ആകുക എന്ന് പറഞ്ഞ ആ ഒരു മാനവീയായ അമ്രുണ്ടല്ലോ, അതാണ് കലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ മുറാദു മിൻ ഖൗലിഹി കുൻ നഫാദു ഖുദ്റത്തിഹി ഫിൽ മുംകിനാത്തി വ സറയാനു മഷീഅത്തിഹി ഫിൽ കായിനാത്തി ബിഹൈസു യംദനിയുമായി യഅരില അൻഹു ആയകുൻ വ മാനിഉൻ. അതായത് കുൻ ഫയകുൻ എന്ന് പറഞ്ഞാൽ കുൻ എന്ന് നമ്മൾ പറയുന്ന, ശരിക്കും ഇവിടെ പറച്ചിലൊന്നുമില്ലല്ലോ. അള്ളാഹു തആല അങ്ങനെ നാ കൊണ്ട് പറയുക എന്ന അവസ്ഥയിൽ തൊട്ട് മുനസ്സഹല്ലേ, പരിശുദ്ധനായതുകൊണ്ട് അങ്ങനെ നേരെ പറയലൊന്നുമില്ല. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ? അത് അള്ളാഹു തആലയുടെ കുദറത്ത് എന്ത് ചെയ്യുക, മുംകിനാത്തുകൾ, മുംകിനായ വസ്തുക്കളിൽ നടക്കുക എന്നാണ്, സ്വാധീനിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഫലം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പിന്നെ വിശദീകരിക്കുന്നു. ബിഹൈസു യംദനു ഞായറലഹു ആയക്കുന്ന ഉമാനിയാണ്. അള്ളാഹു തആല ഇന്നതുണ്ടാകട്ടെ എന്നുള്ള ഇറാദത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തടസ്സമില്ല. അതിനെ തടയുന്ന ഒരാളോ അല്ലെങ്കിൽ അതിനൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സംഗതിയോ ഉണ്ടാകാറില്ല. അത് നേരെ അതുപോലെ തന്നെ സ്വാധീനിക്കും. അത്രയും പൂർണ്ണമാണ് അള്ളാന്റെ കുദരത്ത്. അതാണ് പറയുന്നതിന്റെ അർത്ഥം. വലാശക്കാന്നഹു ലാ തഹ്സുനുൽ ഇസ്തിആദത്തു ബില്ലാഹി ഇല്ലാ ലികൗനി മൗസൂഫും ബിതിൽകൽ ഖുദറത്തിൽ ഖാഹിറത്തിൽ മശീഅത്തിൻ നാഫിദത്തി. അള്ളാഹു തആലയോട് കാവൽ ചോദിക്കുക എന്ന് പറഞ്ഞത് അത് നന്നാകാൻ കാരണം എന്താ? ഈ കുദറത്തും മഷീയത്തും ഉള്ളത് കൊണ്ടാണ്. ഒരാൾക്ക് തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രതിസന്ധി വിലങ്ങു നിൽക്കാനോ സാധിക്കാത്ത രീതിയിലുള്ള അള്ളാഹിന്റെ കുദറത്തിന്റെ ഉടയവനാണ് അള്ളാഹ്. അതുകൊണ്ടാണ് അള്ളാഹിനോട് കാവൽ ചോദിക്കുക എന്നുള്ളത് നന്നായത്. പിന്നെ ഫൽ ജിസ്മാനിയായ വസ്തുക്കൾ, അതായത് ഒരു മാദ്ദള്ള ദ്രവ്യമുള്ള സാധനം നടത്തും, ജിസ്മ ശരീരമുള്ളത്, അതിന്റെ വുജൂദ്, അതൊരു സംഗതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പെട്ടെന്ന് ഉണ്ടാകുക എന്നുള്ളത്, ഇങ്ങനെ ക്രമേണ ഉണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ സ്വഭാവം. പിന്നെ അമ്മ റൂഹാനിയാത്ത, അപ്പൊ ഈ റൂഹാനിയാത്ത് റൂഹ പോലത്തെ മാദ്ദ ദ്രവ്യങ്ങൾ ഇല്ലാത്ത വസ്തുക്കളാണെങ്കിൽ ഒറ്റയടിക്ക് ഉണ്ടാവും. അപ്പൊ മത്താക്കാന ലംബ്രു കദാലിക കാന ഹുദൂദു അശബീഹം ബി ഹുദൂദിൽ ഹർഫില്ലദി ലാ യൂജദു ഇല്ലാ ഫിൽ ആനില്ലദി ലാ യൻഖസിം. അപ്പൊ ഈ റൂഹാനിയാത്തിന്റെ എന്താണ് ഉണ്ടാകുക എന്ന് പറഞ്ഞ അവസ്ഥ അക്ഷരം വരുന്നതിനോട് തുല്യാണ്. ഒരക്ഷരം എന്ന് പറഞ്ഞത് പെട്ടെന്ന് അങ്ങ് ഉണ്ടാകുന്നതാണല്ലോ. അപ്പൊ അതാണ് ഈ കെലിമത്ത് എന്ന് പറഞ്ഞതിനോട്, കെലിമത്ത് എന്ന് പേര് പറയാനുള്ള ന്യായീകരണ പറയുന്നത്. കുന്നെന്ന് പറഞ്ഞ അമ്ര എന്ന് പറഞ്ഞ നഫാദുൽ ഖുദ്റത്ത് എന്നല്ലേ, അള്ളാഹുവിന്റെ കുദരത്തിന്റെ സ്വാധീനം, ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റാത്ത, വിഘ്നം സൃഷ്ടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വാധീനം. അതിന് കലിമത്ത് എന്ന് പറയാനുള്ള കാരണം അത് കലിമത്തിന്റെ ഹർഫുകളെ പോലെ എന്ത് കൃത്യമായി ഒറ്റടിക്ക് സ്വാധീനിക്കുന്നതാണ്. ഫലി ഹാദിഹിൽ മുഷാബഹത്തി സുമ്മിയത്തിൻ അഫാദ് കുദറത്തിഹി ബിൽ കലിമത്തി വായലൻ സബത്തഫി ഇൽമിൽ മാക്കൂലാത്തി എന്താണ് അന്ന ആലമൽ അർവാഹി മുസ്തവലിൻ അല ആലമിൽ അജിസാം എന്നപോലെ മഴക്കൂലാത്ത അഖിലിയായ ഭൗതിക ശാസ്ത്രത്തിൽ, തത്വശാസ്ത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ആലമുൽ അറുവാഹുകൾക്ക് എവിടെ സ്വാധീനമുണ്ട്, ആലമുൽ അജിസാം, അജിസാമിന്. അപ്പൊ റൂഹുകൾക്ക് അല്ലെങ്കിൽ റൂഹ് പോലത്തെ വസ്തുക്കൾക്ക് എന്ത് എവിടെ ഇവിടുത്തെ ആ ജിസ്മ, ഈ ശരീരമുള്ള വസ്തുക്കളിൽ സ്വാധീനമുണ്ട്. മനുഷ്യന്റെ എന്ത് ജീവികൾ തന്നെ അതിന് പ്രധാന ഉദാഹരണം.
അത് സംബന്ധിക്കായിരിക്കാം നിർവാഹമല്ല. ഇന്നമാഹിയൽ മുദബ്ബിറാത്തു, ഈ അർവാഹികളാണ് എന്ത് മുദബ്ബിറാത്ത് എന്ന് പറഞ്ഞത്, ലിയുമോരി ഹാദൽ ആലം, ഈ ആലമിന്റെ കാര്യങ്ങൾ തദ്ബീർ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ എന്ന് കമാഖാല താല ഫൽ മുദബ്ബിറാത്തി അമ്ര, സൂറത്തുൻ നാസിയാത്തിന്റെ അഞ്ചാമത്തെ ആയത്തിൽ ഫൽ മുദബ്ബിറാത്തി പറഞ്ഞു. ആ മുദബ്ബിറാത്തിന്റെ അർത്ഥം ഈ അർവാഹികൾ എന്നാണ്. ഇത് ഈ പിന്നെ ഭൗതിക ലോകത്തിൽ സ്വാധീനം ചെലുത്തുന്ന റൂഹുകളെ കുറിച്ചാണ് ഫൽ മുദബ്ബിറാത്തി എന്ന് പറഞ്ഞത്. ഫ ഖൗലു, അങ്ങനെയാകുമ്പോ അഊദു ബിക്കലിമാത്തില്ലാഹി തമ്മാത്തി എന്ന് പറഞ്ഞത് ഇസ്തിആദത്തു മിനൽ അർവാഹിൽ ബഷരിയ്യത്തി ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി താഹിറത്തി തയ്യിബത്തി ഫി ദഫഇ ഷുറൂരിൽ അർവാഹിൽ ഖബീസത്തിൽ ദുൽമാനിയത്തിൽ കദിറത്തി. അപ്പൊ അഊദു ബിക്കലിമാത്തില്ലാഹി തമ്മാത്തി എന്ന് പറഞ്ഞ കലിമാത്തുല്ലാഹി തമ്മത്തിന്റെ അർത്ഥം, അതുകൊണ്ട് ഉദ്ദേശം അർവാഹം ബഷരീയത്താണ്, മനുഷ്യന്റെ റൂഹ് തന്നെ. ബിൽ ബഷരീയത്ത് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ബഹുദൈവ വിശ്വാസികളെ വിശ്വസിക്കും പോലെ ഫലക്കുകളുടെ ഒന്നും റൂഹല്ല നടത്തം, അവര് നക്ഷത്രങ്ങൾക്കുമൊക്കെ റൂഹിനെ സങ്കല്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പല വസ്തുക്കൾക്കും ആത്മാക്കളെ സങ്കല്പിക്കുന്നുണ്ട്. ആ ആത്മാക്കൾ, അതായത് അവരുടെ ഈ ബഹുദൈവാരാധന വന്നത് പറയുന്നത് പിന്നെ അദിയാനുൽ ജാഹിലിയത്ത് എന്ന് പറഞ്ഞ കിതാബിൽ പറയുന്ന എല്ലാ വസ്തുക്കൾക്കും റൂഹുണ്ടെന്ന് വിശ്വസിച്ചവരവര്. എല്ലാ വസ്തുക്കൾക്കും റൂഹുള്ളതോടുകൂടെ ചില റൂഹുകൾ പരിശുദ്ധമാണ്. അപ്പൊ ആ പരിശുദ്ധ റൂഹുകൾ അല്ലെ പരിശുദ്ധാത്മാക്കൾ ഇബാദത്തിനെ എന്ത് ചെയ്തു ആ ഹക്കുള്ളവരായി എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ ബഹുദൈവ ആരാധന വന്നത്. അപ്പൊ ആ റൂഹല്ല എന്നത് അൽ ബഷരീയത്തി എന്ന് പറഞ്ഞു, നമ്മളെ സാധാരണ മനുഷ്യന്മാരുടെ റൂഹുണ്ട്. പിന്നെ ബിൽ അർവാഹിൽ ആലിയത്തി, അതെ അത് മൊത്തം അറുവാഹ, അതെ മനുഷ്യന്മാർ ആ റൂഹാണ്. അപ്പൊ മനുഷ്യന്മാർ കാവൽ ചോദിക്കുന്നു ആരോട്? ബിൽ അറുവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി താഹിറത്തി തയ്യിബത്തി, പിന്നെ പരിശുദ്ധമായ വിശുദ്ധമായ എന്താണ് തയ്യിബായ ഉന്നതമായ അറുവാഹുകളോട് എന്ത് ചെയ്യുന്നുണ്ട്? കാവൽ ചോദിക്കുന്നു എന്നാണ് ഈ അഴുതു ബിക്കലിമാത്തില്ലാഹി തമ്മാത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഫി ദഫഇ ഷുറൂരിൽ അർവാഹിൽ ഖബീസത്തിൽ ദുൽമാനിയത്തിൽ കദറത്തി. മിനശ്ശൈത്താനിർ റജീം എന്ന് പറയുന്നത് എന്താണ്, ഹബീസായ ദുൽമാനിയ റൂഹാണല്ലോ. അപ്പൊ ഷയാത്തിന്റെ അർവാഹിനെ തൊട്ട് അവരുണ്ടാക്കുന്ന ഷർദനെ തൊട്ട് കാവൽ ചോദിക്കുന്നു. ഫൽ മുറാദു ബിക്കലിമാത്തില്ലാഹി തമ്മാത്തി തിൽക്കൽ അർവാഹു അലിയത്തു താഹിറത്തു. അപ്പൊ കലിമാത്തുല്ലാഹി തമ്മാത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെയാണ്, അത് വീണ്ടും റാസിമാം ഒന്നുകൂടി മടക്കി പറയാം. അതുകൊണ്ട് ഉദ്ദേശം അർവാഹു അലിയത്തു താഹിറത്താണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ സുമ്മ ഹാഹുന ദഖീഖത്തുൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി പറയുന്നു, ഹി അന്ന ഖൗലഹു അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി എന്ന് പറയുന്നത് ഇന്നമായ സുനു ദിക്രുഹു, അതായത് രണ്ട് നിലക്ക് കാവൽ ചോദിക്കാന്ന് പറഞ്ഞു. അള്ളഹാനോടും കാവൽ ചോദിക്കുക, ബദരികളെ ആക്കണേന്നും പറയാ അല്ലേ, കാവൽ ചോദിക്കുന്നതാണല്ലോ. അപ്പൊ എന്ത് അമീദ്ദീൻ ശേഖ കാക്കണേന്നും പറയാ എന്ന പോലെ തന്നെ ആ ബദരീങ്ങളെ കാക്കണേന്നും പറയാ. ഇങ്ങനെ തുടങ്ങിയ എന്താണ് ആ ഇമ്മത്ത് പിന്നെ അർവാഹ് മുഖദ്ദസത്തിനോട് കാവൽ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ഈ അർവാഹ് മുഖദ്ദസത്തിനോട് കാവൽ ചോദിക്കല് നന്നാകല് ഇന്നമാ യഹ്സുനു ദിക്രുഹുന, ജായിസാകാന്നല്ല അത് നന്നാകലപ്പോഴാ. ഇതാക്കാന കത് ബഖിയ ബി നദരി ഇൽതിഫാത്തുൻ ഇല ഗൈറില്ലാഹി തആല, ഇയാൾ അങ്ങനെ വലിയ ആരിഫിന്റെ ദർജയിലൊന്നും എത്താത്ത ഒരാളാണെങ്കിലാ നന്നാകുക. അല്ലാത്ത ഒരാളിലേക്ക് ഇൽതിഫാത്ത് ഉണ്ടെങ്കിലാണ്, അല്ല അള്ളാഹുവിലേക്ക് മാത്രം ഇൽത്തിഫാത്തുള്ള എന്താണ് ഇബ്നു ഫാരിളൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് അള്ള അല്ലാത്ത ഒരാളിലേക്ക് ഇൽത്തിഫാത്ത് ഉണ്ടെങ്കിൽ കംതു ബിരിദ്ദത്തി എന്നൊക്കെ പറഞ്ഞ ആ അവസ്ഥയിലേക്ക് എത്തിയവരാണെങ്കിൽ പിന്നെ അവർക്ക് ഈ ഇസ്തിഗാസ നല്ലതല്ല, അവർക്ക് പിന്നെ അള്ളഹാനോട് തന്നെ ചോദിക്കുക. കാരണം അവര് പിന്നെ ഇനി ഇസ്തിഗാസ ചെയ്യാനല്ല അല്ലെ. അല്ലാത്തവർക്കൊക്കെ നല്ലത് ഇതാണെന്ന് പറയുന്നത് ഹുസ്നുഹുന്നല്ലേ, ഇന്നമ്മ യസ്നു ദിക്രുഹുന. അപ്പൊ ആ ദർജയിൽ അല്ലാത്ത എത്താത്തവർക്കൊക്കെ ഇസ്തിഗാസ തന്നെ നല്ലത്, ഇത് നല്ലതാ. അതെ, അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ അള്ളഹാനോടെ പറയുള്ളൂ. കാരണം അവർക്ക് അതിന് കാരണം ഇസ്തിഹാസ ജായിസ് അല്ലാത്തോണ്ടല്ല. വഹാബികൾ പറയല എങ്ങനെയാണ്, അവരാരും ചെയ്തില്ല ഇസ്തിഹാസ ജായിസ് അല്ലാത്തോണ്ട്, ജായിസ് അല്ലാത്തോണ്ടല്ല, അവരുടെ അവസ്ഥ അവിടെ എത്തിയത് കൊണ്ടാണ്. അള്ളാഹു തആല അല്ലാത്ത മറ്റൊന്നിലേക്കും ഇൽത്തിഫാത്ത് ഇല്ല. അപ്പൊ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നൊക്കെ ശരിക്കും എന്ത് അവരുടെ കൽബിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഇല്ല ഒന്നിലും ഇല്ലാത്ത രീതിയിലേക്ക് അവരുടെ അവസ്ഥ എത്തിയത് കൊണ്ട് അവർ ഇസ്തിഹാസ ചെയ്യൂലാണ്. അല്ലാത്തവർക്ക് ഇതാണ് നല്ലത്, ഇത് പറയല് നല്ലതാണെന്നും ഇപ്പൊ പറഞ്ഞല്ലോ. അതെ, ഇതിലുള്ള തന്നെ സുബിക്കിമാമ് പിന്നെ ഷിഫാസക്കാമിൽ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, അല്ല ഖുർആനി അല്ല അഖ്ബാരിന്ന് സുബിക്കിമാമ് പറഞ്ഞെടുത്തു എന്താണ് ഇസ്തിഗാസ ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
ഷിഫാ സഖാമില് സിയാദ് നല്ലതാണ്. ആ ശരിയാണ്. എന്നിങ്ങനെ എന്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വായിച്ചത് അത്രേ വായിക്കത്തുള്ളൂ, അതല്ല. അപ്പൊ അത്രയും എന്താണ് തൗഹീദിലെ അങ്ങോട്ട് ഉയർന്നെത്തി അള്ളാഹു തആലയെ അല്ലാതെ കാണാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയാല് പിന്നെന്തില്ല. ആ അപ്പൊ പിന്നെ അവര് ഇസ്തിഹാസ പറയല് നല്ലതല്ല, അവര് അള്ളാഹിനോട് നേരിട്ട് പറയലോ. അവരും അള്ളം കൂടി എല്ലാരും അടുത്തടുത്ത ആൾക്കാരാകുമ്പോഴേ പിന്നെ ഇടയ്ക്ക് വസീലയെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ല, ജായിസല്ലാത്തണ്ടല്ല. അപ്പൊ ഏതായാലും ഇങ്ങനെയുണ്ട് ഈ റാസിമാം ഇത് തഫ്സീർ ചെയ്യാൻ കാരണം ഈ അഴുതുബി കലിമത്തില്ലാഹി തമ്മാത്തി എന്ന് പറഞ്ഞത്. അതെ, അർവാഹും തയ്യബത്ത് പരിശുദ്ധാത്മാക്കള് തന്നെ. അപ്പൊ അതിന് അങ്ങനെ തഫ്സീർ ചെയ്യാൻ കാരണം ഈ പറഞ്ഞത് പിന്നെ കലിമത്തിന് ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്തത്. ഈ പറഞ്ഞ കലിമത്തില്ലാഹി എന്ന് പറഞ്ഞത് ഹദീസിൽ വാരിദായ പദാണല്ലോ. ആ ഹദീസിൽ വാരിദായതിന് ഖുർആൻ കൊണ്ട് ചെയ്ത തഫ്സീറാണ് ഈ പറഞ്ഞത് ശരിക്കും. വെറു ഇസ്തിമ്പാത്തല്ല, കാരണം ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് കലിമത്ത് എന്നല്ലേ ഖുർആനിൽ പറഞ്ഞത്. അതെ, പിന്നെ ഇന്നമൽ മസീഹു ഈസബ്നു മറിയം റസൂലുള്ളാഹി വ കലിമത്തുഹു അൽഖാഹാ ഇലാ മറിയമ വ റൂഹും മിൻഹു എന്ന് സൂറത്തു നിസാന്റെ 171-ാമത്തെ ആയത്തിൽ. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വ കലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം എന്നാ പറഞ്ഞത്. അപ്പോ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ആത്മാവിനെ കുറിച്ചാണല്ലോ വചനം എന്ന് പറഞ്ഞത് കലിമത്ത് എന്ന്. അപ്പൊ ഈസാ നബിയും അതുപോലത്തെ മഹാന്മാരുടെ ആത്മാക്കളെ കുറിച്ചാണ് ഹദീസിൽ കലിമാത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ റാസിമാമിന്റെ മുസ്തനദ് അതാണ്. കലിമാത്ത് എന്ന തഫ്സീർ എന്നതിന് ഈ അർവാഹും തയ്യബത്ത് എന്ന് പറയാൻ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചിട്ട് കലിമത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ അതേ ദർജയിലുള്ള എന്താണ് മറ്റമ്പിയാക്കള് എന്ന പോലെ ഔലിയാക്കള് ശുഹദാക്കള് സാലിഹീങ്ങള് ഇവരെല്ലാം ചേർത്തിട്ടാണ് ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ അവരെല്ലാം കലിമാത്തുള്ളാഹി തമ്മാത്തിയാണ്, ആ പൂർണമായ അല്ലെങ്കിൽ എന്താ ദർജ പൂർണമായവര് അല്ലെങ്കിൽ താഹിറും തയ്യിബത്തുമായ ആത്മാക്കള് എന്ന ഈ പറഞ്ഞ അഴുതുബി കലിമാത്തുള്ളാഹി തമ്മാത്തി എന്ന് പറഞ്ഞത് പിന്നെ സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്. അവിടെ ഉള്ളത് ഉഈദുക്കുമാ ബി കലിമാത്തുള്ളാഹി തമ്മാത്തി മിൻ ശരരി ഉഈദുക്കുമാ ബി കലിമാത്തുള്ളാഹി തമ്മ മിങ്കുല്ലി ഐനിൽ ലാമ്മത്തിൻ വ മിങ്കുല്ലി ഉഈദുക്കുമാ ബി കലിമാത്തുള്ളാഹി തമ്മ സഹീഹ് ബുഖാരി കിട്ടും. അതായത് ഇപ്പൊ ഈ പറഞ്ഞത് ഇസ്തിഗാസയാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ ഏതോന്ന് പറയുമ്പോ പറയാൻ പേടിയുണ്ടാവും, അങ്ങനെ പേടിയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ആ അതെ, ഉഴീദുക്കുമാ ബി കലിമാത്തുള്ളാഹി തമ്മ മിങ്കുല്ലി ഐനിൻ ആ മിങ്കുല്ലി ഷൈത്താനിൻ വ ഹാമ്മത്തിൻ വ മിങ്കുല്ലി ഐനിൻ ലാമ്മത്തിൻ, അങ്ങനല്ലേ. മിങ്കുല്ലി ഷൈത്താനിൻ വ ഹാമ്മത്തിൻ വ മിങ്കുല്ലി ഐനിൻ ലാമ്മത്തിൻ മിങ്കുല്ലി ഷൈത്താനിൻ, എല്ലാ ഷൈത്താനിനെ തൊട്ടും പരിശുദ്ധാത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാ, ബദരീങ്ങളോടും അമ്പിയാക്കളും മുർസലീങ്ങളോടും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. എന്നിട്ട് പിന്നെ മിങ്കുല്ലി ഷൈത്താനിൻ വ ഹാമ്മത്തിൻ, ഹാമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കൾ എന്നാ, അതിന്റെ ശരദിനെ തൊട്ട് മിങ്കുല്ലി ഐനിൽ ലാമ്മത്തിൻ എന്ന പോലെ എന്ത് കണ്ണേർ തട്ടുന്ന കണ്ണിനെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം. അത് കാവലാക്കുന്നു എന്ന ഒഴിതുക്കുമ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ കുമ എന്ന് പറഞ്ഞ ഖിതാബ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മന്ത്രിച്ചതാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് കമാ എന്ത് ആദ ഇബ്രാഹിം അലൈഹിസ്സലാം ബിബ്നൈഹി, അല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, ഞാൻ മാത്രമല്ല. അപ്പൊ തെളിവ് പറഞ്ഞിട്ടാണ് വഹാബിക്ക് തെളിവ് പറഞ്ഞിട്ടാണ് നബിസ്വലി ഇപ്പൊ ഇസ്തിഗാസ നടത്തി അല്ലേ. ഇബ്രാഹിം പത്തബിയമില്ലത്തെ ഇബ്രാഹിം ഹനീഫാന്നല്ലേ, വല്ലിപ്പ ചെയ്ത പോലെ ചെയ്യണം. അപ്പൊ വല്ലിപ്പ ചെയ്തോണ്ടാണ് ഞാനിത് ചെയ്യുന്നത് പറഞ്ഞിട്ടാ പറയുന്നത് സഹീഹ് ബുഖാരിയില്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണ് ഇസ്മായില് എന്ന പോലെ ഇസ്ഹാഖ് അലൈഹി അസ്സലാത്തു വസ്സലാം ഈ രണ്ട് മക്കളെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ മന്ത്രിച്ചിട്ടുണ്ട് കാവലാക്കിയിട്ട്.
സംഭവം പറയുന്നുണ്ട്. തബ്ലീഗാരൊക്കെ ഒന്ന് വായിച്ചു നോക്കിയത് അല്ലെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്തിഹാസ ചെയ്തിട്ടുണ്ട്, എന്നപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇസ്തിഹാസ ചെയ്തെന്ന് പറയുമ്പോ അവിടെ നമ്മൾ ഇസ്തിഹാസ ചെയ്യുന്ന പോലെ അല്ല, അവിടെ ഒരു വ്യത്യാസമുണ്ട്. സഹായം ചോദിക്കുക എന്നാണ് ഇസ്തിഹാസത്തിന്റെ അർത്ഥം. ഇവിടെ ഇസ്തിഹാസത്തെ കാവലാക്കി എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അത് ഈ ഇസ്തിഹാസയുടെ ഒരു ഭാഗമാണ് ഇസ്തിഹാസത്ത് എന്ന് പറയുന്നത്, കാവൽ ചോദിക്കുക. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ പോലത്തവര് ചെയ്യുമ്പോ അതൊരു ആജ്ഞയുടെ സ്വഭാവം ആയിരിക്കുന്നേ ഉള്ളൂ. പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ അങ്ങനത്തെവരൊക്കെ എന്താക്കും, അവരുടെ താഴെയുള്ളവരെ ഓരോ ജോലി ഏൽപ്പിക്കുമല്ലോ. അപ്പൊ ആ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് എന്ന് വെച്ചാൽ മതി. ബാക്കിയുള്ള അമ്പിയാ സാലിഹീങ്ങള് ഇതാ മക്കളെ രണ്ടാളെ നോക്കിക്കോണേന്ന് അവരോട് പറഞ്ഞു. അപ്പൊ സിയാസയാലോ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ തിരക്കിലാണ്, മക്കളെ നോക്കുന്ന തിരക്കിലല്ല. അപ്പൊ വല്യമ്മ ചെറിയ മക്കളോട് പറയും പോലെയാണ്, കുട്ടികളെ നോക്കിക്കോണേന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോഴേ. നമ്മൾ ചോദിച്ചാൽ തിരിച്ചായിരിക്കും, മകള് എന്താണ് കുട്ടികളാക്കിയിട്ട് വല്യമ്മ അടുത്ത് പറയും പോലെയാണ് മക്കൾ ഇവിടെ ഉണ്ടല്ലോ. അതൊരു തൊലബ് ഒരു അപേക്ഷയാണ് വല്യമ്മയുടെ അടുത്ത് പറയുമ്പോൾ. വല്യമ്മ മക്കൾ ചെറിയ കുട്ടികളോട് പറയുമ്പോൾ അതൊരു ആജ്ഞയുടെ സ്വഭാവമാണ്. അങ്ങനെ ഒരു സ്വഭാവം വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. സംഗതി രണ്ട് സിയാസ തന്നെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നടത്തിയിട്ടുണ്ട് സിയാസ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ചെയ്തിട്ടുണ്ട്. അപ്പൊ സഹീഹ് ബുഖാരിന്റെ ഹദീസും എന്നപോലെ ആയത്തും ഒക്കെ തന്നെയാണ് എന്ത് ഈ തഫ്സീറിന് മുസ്തനദ്. ആ അതെ, അത് ഇത് ഇപ്പുറത്ത് വായിക്കും ഇന്നമായ സുനുദിക്കുറു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കി ഇങ്ങോട്ട് വായിക്കുകയും. ഇത് എന്ത് അവരാരും ചെയ്തിട്ടില്ല, അത് പറ്റാത്തോണ്ടാണെന്ന് പറയും. പിന്നെ അവർക്ക് പറ്റുന്ന മാത്രമല്ലേ വായിക്കുള്ളൂ. ഇപ്പൊ റാസി ഇമാം ഇപ്പൊ തഫ്സീർ ഖുർആൻ തഫ്സീർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഇപ്പൊ ഇത് പറഞ്ഞ. അപ്പൊ തഫ്സീർ റാസി ഇസ്തിഹാസ സ്ഥിരപ്പെടുത്താൻ ഇതുമാതിരി ഉണ്ടല്ലേ. ഇസ്മി ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ, ഖുർആന്റെ തഫ്സീർ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഇസ്തിഹാസത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് ഇതാ സ്ഥിരപ്പെടുത്തുന്നത്. അപ്പോ ഇസ്തിഹാസം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് തഫ്സീർ റാസി ഇതുപോലെ. പിന്നെ അത് വലിയ അയിമത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവര് ഈ വിദേഹത്തിനെതിരെ നല്ല സ്ട്രോങ് ഉള്ളവരാണ്. പഴയകാലത്തെ ഇമാമിങ്ങള് പ്രശസ്തരായവര് അവരുടെ ഇൽമിനെ കൂടുതൽ നഫ് കിട്ടിയത് അങ്ങനെ തന്നെ. സഹീഹ് ബുഖാരി അതെ, ആ സഹീഹ് ബുഖാരിയിലെ ആദ്യത്തെ ബാബ് തന്നെ എന്താണ് അല്ലിമാനു യസീദു വയങ്കുസു എന്നല്ലേ. അല്ലിമാൻ കൗലും അമലും യസീദു വയങ്കുസ്. അന്ന് പിന്നെ മുഅ്തസിലത്താണ് ഇതിന് നേരെ എതിര് പറഞ്ഞ മുഅ്തദി വിഭാഗം, അവരെ റദ്ദ് ചെയ്യാനാണ് ഇത് എഴുതിയത് എന്ന് ഫത്വൽ ബാരിയിലുണ്ട്. അപ്പൊ ആദ്യത്തെ ബാബ് തന്നെ സഹീഹ് ബുഖാരിയിലെ മുഅ്തദീനെ റദ്ദ് ചെയ്യാൻ. പിന്നെ വഹാബിക്ക് സഹീഹ് ബുഖാരി എന്ന് പറയാൻ തന്നെ അവകാശമില്ല. സഹീഹ് മുസ്ലിമിന്റെ എന്താണ് അതിൽ പിന്നെ ബാബില്ലല്ലോ. മുഖദ്ദിമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഹദീസ് പിന്നെ ഖദരിയ്യത്തിനെ റദ്ദ് ചെയ്യാനാണ്. അബ്ദുല്ലാഹിബ്നു മർളിയല്ലാഹുവിനോട് രണ്ട് അല്ല ജഹമിയ്യത്തിന് ജഹ്മബിനു സഫ്വാന്റെ വാദം, അയാളെ പിന്നെ അവിടെ അതിനെ ഖദർ നിഷേധിച്ചിട്ട് പറഞ്ഞു തന്നെ. ബസറയില് ഇറാഖില് ഖദർ നിഷേധിച്ച രംഗത്ത് വന്നപ്പോ രണ്ട് താബിഈങ്ങള് ഹജ്ജിന് വന്നു. അപ്പൊ അവര് പറഞ്ഞ് സഹാബിമാരെ ആരെങ്കിലും കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യണം ഈ ഖദർ നിഷേധത്തിന്റെ അവസ്ഥ ഒന്ന് ചോദിച്ചു നോക്കണം. സഹാബിമാർ പറയാ ഖുർആനിലെ ഹദീസിൽ എന്തുണ്ട് എന്നുള്ള വർത്തമാനം. അപ്പോ പക്കത്തെ കണ്ട് കടക്കാൻ പോയപ്പോ തന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കാൻ പോകുമ്പോ തന്നെ അബ്ദുല്ലാഹിബ്നു മർളിയല്ലാഹുവിനെ കണ്ട സംഭവമാണ്. അപ്പൊ അവിടെ തന്നെ പിടിച്ചു നിർത്തിയിട്ട് രണ്ടു ഭാഗത്ത് നിന്നിട്ട് ആദ്യം ചോദിച്ചു അന്നിത് പറഞ്ഞു കിട്ടിയ ആദ്യം അബ്ദുല്ലാഹിബ്നു മർ കിട്ടിയതല്ലേ. ഇതാണിപ്പോ ഏറ്റവും അറിയേണ്ട വിഷയം, ബാക്കിയൊക്കെ പിന്നെ സാവധാനം അല്ലെ. ഇത് പിന്നെ ചോദിക്കലല്ലോ, അത് അവരുടെ സ്വഭാവം അങ്ങനെയാണ്. മസല ചോദിക്കാനുള്ളത് ഹദീസ് ചോദിക്കാനുള്ളത് ഫസ്റ്റാണ് ചോദിക്കുക. കാണുന്നിടത്തുനിന്ന് തന്നെ കേറാനും ഇരിക്കാനും നിൽക്കാനും അതിനൊന്നും സമയം ഉണ്ടാവില്ല, ഫസ്റ്റ് കാണുമ്പോ തന്നെയാണ് ചോദിക്കും മസല. അങ്ങനെ സ്വഭാവം, കാരണം ഇത് മരിക്കുന്ന എപ്പോഴേന്ന് അറിയില്ലല്ലോ, അതാണ് അതിന്റെ കാര്യം. ഇത് കേൾക്കാതെ ഇത് പഠിക്കാതെ മരിച്ചു പോയാലോ എന്നുള്ള ബേജാറ് കൊണ്ട് പെട്ടെന്നാണ് ചോദിക്കുക. അപ്പൊ അവിടെ നിർത്തിയാൻ ചോദിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞ് പിന്നെ അവരെ കണ്ടാൽ ഞാൻ ബരി ഉമ്മിന്നും മോഹും പുറമിന്നി എന്ന് പറഞ്ഞേക്കുന്ന, അതായത് മുശ്രിക്കീങ്ങളെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞ അതേ പദപ്രയോഗമാണ് ഇവിടെ അബ്ദുല്ലാഹിബ്നു ഉമർ ബോധപൂർവം ഉപയോഗിച്ചത്. അബ്ദുല്ലാഹിബ്നു ഉമർ അറിയാത്ത ആളൊന്നുമല്ലല്ലോ, ഭാഷ അറിയാത്ത ആളൊന്നുമല്ല. മുശ്രിക്കീങ്ങളെ തൊട്ട് അള്ളാഹുവും റസൂലും ഒഴിവായി എന്ന് പറഞ്ഞ അതേ പദപ്രയോഗം തന്നെ. ആ കദരിയത്വമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. എന്നിട്ട് പറഞ്ഞ് അവര് എന്താ അതിന്റെ വാക്യം എങ്ങനെയാണ്, പൊതുവെ അബ്ദുല്ലാഹിബ്നു ഉമർ ശാന്ത സ്വഭാവക്കാരനാണ്, ദേഷ്യം പിടിക്കലൊന്നുമില്ല, അപ്പന്റെ കാര്യമല്ല. അതാ അപ്പൊ ദേഷ്യം പിടിച്ചു. വല്ലതീ അഹ്ലിബ് ബി അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ സത്യം ചെയ്യുന്ന എന്താണ് ഇവര് പിന്നെ ഉഹുദ് പർവ്വതത്തിന്റെ അത്രയും സ്വർണം സദഖ ചെയ്താൽ പോലും സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞ ഹദീസാണ് സഹീഹ് മുസ്ലിമിന്റെ ഒന്നാമത്തെ ഹദീസ്. വിഷയം തുടങ്ങുന്ന അവിടെയാണ്. അപ്പൊ പിന്നെ എന്ത് വഹാബികൾക്ക് മുസ്ലിം ഉദ്ധരിക്കാൻ പറയാൻ തന്നെ ആരോ അതല്ല.
തഫ്സീർ റാസിന്റെ തുടക്കം അതാണ്. കിതാബ് വിഷയം എഴുതാൻ തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഇസ്തിഹാസ ഏർപ്പെടുത്തിയിട്ടാ പോകുന്നത്. അപ്പൊ പിന്നെ റാസിയും ബുഖാരിയും മുസ്ലിം എന്നും പറയാൻ തന്നെ അവിടുത്തെ ഒറ്റ വഹാബിക്ക് തബ്ലീഗിന് അധികാരമല്ല, അവകാശം പറയാൻ അർഹതല്ല, വഹാബിക്കും അർഹതല്ല, അവരൊറ്റ മുഹത്തദീനും അർഹതല്ല. അപ്പൊ ആ രീതിയിൽ തുടക്കത്തിൽ തന്നെ ഈ എന്ത് സുന്നത്യമായ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതിയ കിതാബിനൊക്കെ തന്നെയാണ്. തഫ്സീർ റാസിയാണല്ലോ തഫ്സീറിന്റെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം. സൈൽ ബുഖാരി കിതാബുലിൽമ, ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെ തന്നെയാണ് കിതാബുലിൽമ ഓരോന്ന് പറയുമ്പോഴും ഇത് ഇന്ന പാർട്ടിക്ക് റദ്ദാണ് റദ്ദാണ് എന്ന് ഫത്വൽബാരിയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ പാർട്ടിക്ക് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബാബ് എഴുതുന്നത്. അത് ബാബിന്റെ സിർറ് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ഒന്നില് പിന്നെ എന്താണ് ആ മസലയിൽ ആ ഇമാമിങ്ങൾക്കിടയിൽ ഖിലാഫ് ഉണ്ടാവും. അപ്പൊ ഇമാമിങ്ങൾക്കിടയിൽ ഖിലാഫിൽ ഇമാം ബുഖാരിന്റെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ആ ഖിലാഫിൽ ഏതിനാണ് ഹദീസിന്റെ പിൻബലുള്ളത്, ആയത്തിന്റെ പിൻബലുള്ളത്, മുൻകഴിഞ്ഞ അയ്മത്ത് പറഞ്ഞത് എന്ന് എന്ത് തെയ്യീദ് ചെയ്യാനായിരിക്കും ഓരോ ബാബിടുക. ഇല്ലെങ്കിൽ എന്താണ് ആ കാലത്തിൽ നിലവിലുള്ള മുഹ്തദീങ്ങളുടെ ആദർശങ്ങൾ റദ്ദ് ചെയ്യാനാണ്. അപ്പൊ കിതാബുല്ലീമാനെ ഏകദേശം അക്കാലത്തിൽ നിലവിലുള്ള ഓരോ മുഹ്തദീങ്ങളുടെ ഓരോ വിശ്വാസം റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതൊക്കെ ആ കിതാബ് ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള ഒരു പ്രത്യേക കാരണമാണ് നൃത്തം. ആ അതെ, അത് താരിഖ് വായിച്ചാൽ അങ്ങനെ നമുക്ക് ബോധ്യപ്പെടും. ഇബ്നു ഹജർ തങ്ങൾ എത്ര സ്ട്രോങ് അല്ലേ, ആരെല്ലാം എന്തെല്ലാം ചെയ്തിട്ട് ഒരു കിതാബ് എഴുതിയ ഫുള്ള് കൊണ്ടിട്ട് കരിച്ച് കളഞ്ഞില്ലേ, എന്നിട്ട് വല്ലതും പറ്റിയോ? പിന്നെ അത്രയും ഹാസ എന്ത് മിസറിൽ ഹാസദ് കൊണ്ടാണ് എന്ത് ചെയ്തത്, അവിടെ നിൽക്കാൻ കഴിയാതെ സഹിക്കാൻ വയ്യാത്ത ഹസദ് കൊണ്ടാണ് ഇബ്നു ഹജർ തങ്ങൾ തിരിച്ചു മക്കത്തേക്ക് വന്നത് എന്നാ. അപ്പൊ അത്രയും ശത്രുക്കളും എതിർപ്പും ഒക്കെ ഉണ്ടായിട്ടും വിനോദങ്ങൾ എല്ലാ നമ്മളെ ദീൻ്റെ ഒരു ഇൽമും ഷാഫിക്ക് എന്ന് മാത്രമല്ല എല്ലാ ഫുഖഹാവും ധരിക്കുന്നല്ലേ. പിന്നെ അസ്കലാനി ഇമാമിനേക്കാളുള്ള മഹത്വം എന്താണ്, ഇബ്നു ഹജർ ഹൈതമിക്ക് ഹദീസില് എത്രത്തോളം സ്ഥാനം അസ്കലാനിക്ക് ഉണ്ടോ അതേ സ്ഥാനമുണ്ട്, അതിന് പുറമെ ഫിഖ്ഹിൽ വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് മഹത്വമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വിജയത്തിനെ റദ്ദ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര അയിമത്ത് വലിയ കാര്യമായിട്ട് അതിനെ സോപ്പെടുന്ന പരിപാടിയൊന്നുമില്ല. ഏനെ ആ ഇപ്പൊ പുതിയതോ? ആ അത് ശരി, അത് പിന്നെ അങ്ങനെ പറയുന്ന എന്നോടല്ലേ വിജയ മറ്റേലോടെ ഇസ്മാലും ജസീലോടെ അതെ അതെ ആ അത് പിന്നെ അങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ ജഹിരിയത്ത് എന്ന പോലെ സിരിയത്ത് എന്ന് പറഞ്ഞാല് നിർത്തല്ലേ, ഇതോട് വായിച്ചിട്ട് നിർത്താം ആ വിഷയം. അപ്പൊ ജഹ്റും എന്ന പോലെ സിറും ആക്കേണ്ട സ്ഥലങ്ങൾ മൊത്തത്തിൽ നിഹായത്ത് ഹുസൈനിൽ പറയുന്നുണ്ട്. അതായത് പിന്നെ ഫറോൽബിൻ സുനനിൽ ഹയാത്തിൽ ജഹ്റു ഫി മൗലഹി വല്ലിസ്റാറു ഫി മൗലഹി, നിസ്കാരത്തിന്റെ ഹയാത്ത് സുന്നത്തിൽ പെട്ടതാണ് ജഹ്റിന്റെ സ്ഥലത്ത് ഉറക്കാക്കേണ്ട സ്ഥലത്ത് ഉറക്കാക്കുക, പതുക്കാക്കേണ്ട സ്ഥലത്ത് പതുക്കാക്കുക. ഫൽ ജഹ്റു ഉറക്കാക്കേണ്ടത് ഫി സുബഹി, സുബഹി നിസ്കാരത്തിൽ ഉറക്കാക്കുക എന്ന് പറഞ്ഞത് ഫാത്തിഹയിൽ സൂറത്ത് ഉറക്കുന്നതാണ്, അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ ഇമാമിന് ഇന്ത്യക്കാലത്തിന്റെ തക്ബീറും തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ ഇമാമിനെ ഉറക്കാക്കൽ ചിന്നത്തുള്ളൂ അല്ലേ. മാമൂമും എന്ന പോലെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളൊക്കെ അത് പതുക്കാക്കണം. എന്തോ ജഹിർ സുബഹിക്ക് എന്ന് പറഞ്ഞാൽ ഇമാമ മാത്രമേ എന്താക്കാനുള്ളൂ, ജഹിർ ആക്കാനുള്ളൂ, അതൊരു തെറ്റാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കാരെ ആരും എന്ത് ചെയ്യൂല, സുബഹിസ്കാരത്തിന് ഉറക്കം പോകും ഓർക്കോതന്നെ. ഇത് ഇമാമിന്റെ സുന്നത്താണ് അരിച്ചു വെച്ചത്, അങ്ങനല്ല, ഇമാമിന്റെ സുന്നത്തല്ലല്ലോ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സുബഹിസ്കാരത്തിന് ഉറക്കോതണം, മൗമൂമിനെ വതുക്കാക്കല സുന്നത്തുള്ളൂ. അപ്പൊ സുബഹി എന്ന പോലെ വല്ല ജുമാ വല്ല ഈദൈൻ രണ്ട് പെരുന്നാൾ നിസ്കാരം, അതായത് പെരുന്നാൾ ജമാഅത്ത് കിട്ടിയില്ല എന്ന് വെക്കുക, അപ്പൊ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഉറക്കോതൂല, പത്തിയ സൂറത്ത് ഉറക്കോതണ്ടേ. പിന്നെ ഹുസൂഫിൽ ഖമരി എന്ന പോലെ ചന്ദ്രഗ്രഹണം അത് രാത്രിയിലായിരിക്കുമല്ലോ. പിന്നെ വൽ ഇസ്തിസ്ഖായി മഴയത്തേഴ് നിസ്കാരം, വ തറാവീഹി തറാവീ നിസ്കാരം, ഇപ്പൊ വിത്തിരി റമദാൻ എന്ന പോലെ റമദാനിലെ വിത്തിര് ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട് ഉറക്കാക്കണം, അല്ലാത്തപ്പോ വേണ്ട. ഒറക്കാഴത്തെ തവാഫി ലൈലൻ, തവാഫിന്റെ രണ്ടരക്കാഴത്തെ രാത്രിയിലാണെങ്കിൽ അത് ഉറക്കയാക്കി നിസ്കരിക്കണം. തവാഫ് കഴിഞ്ഞിട്ടുള്ള രണ്ടരക്കാഴത്തെ രാത്രിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഉറക്കാക്കണം. ആ വഖ്ത സുബഹി അല്ലെങ്കിൽ സുബഹിയുടെ സമയമാണെങ്കിലും, സുബഹി കഴിഞ്ഞിട്ടാണ് തവാഫ് ചെയ്ത്, സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്ത് തവാഫ് കഴിഞ്ഞു രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയാണ്, അപ്പൊ ഉറക്കം നിസ്കരിക്കണം. അതായത് തന്നെ സുബഹിയുടെ സമയം പകലിലാണ് എന്നുണ്ടെങ്കിലും അത് മുൽഹക്കും ബിൽ ലൈലി എന്ന് അതിന് കണക്ക് പറഞ്ഞു. ഇത് പകൽ സമയമാണല്ലോ സുബഹിയുടെ സമയം,
പക്ഷെ അത് രാത്രിയോട് ചേർക്കപ്പെട്ടതാണ് ഹുക്കുമുകളിൽ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് സ്കരിക്കുന്നത് ഊലത്തയിൽ ഇഷായിനി എന്ന പോലെ ഇഷായിന്റെ ആദ്യത്തെ രണ്ട് റക്അത്തിലും മൂന്നും നാലും പതുക്കെ ആക്കണമല്ലോ. വല്ലിസറാറു ഈ സ്ഥലമൊക്കെ ഉറക്കാക്കേണ്ട, പതുക്കെ ആക്കേണ്ടത് വൈരി താലിക്കാം. ഇതല്ലാത്തത് എന്ന് പറയുമ്പോ രാത്രിയിലെ സുന്നത്തസ്കാരങ്ങളോ ഇല്ല. നവാഫിലൽ ലൈലിൽ മുത്തലഖത്തി, രാത്രിയിലെ മുത്തലഖ് സുന്നത്ത് നിസ്കാരം ഒഴിവാണ്. അതും എന്താക്കണം, ഉറക്കാക്കേണ്ടതാണ്. ഉറക്കാക്കണം എന്ന് പറഞ്ഞാല് ഫയത്തവസ്സത്തു ഫീഹ ബൈനൽ ജഹ്രി വൽ ഇസ്റാരി, മറ്റേ സ്കാരം സുബഹിക്കൊക്കെ ഉറക്കാക്കും പോലെ ഉറക്കാക്കണ്ട, ആ ഒരു മിതമായ നിലയിൽ. അവനവന്റെ ശരീരം കേൾക്കുന്ന ശബ്ദമാണല്ലോ ഇസ്റാർ എന്ന് പറയുന്നത്, അതിനേക്കാൾ കുറച്ചധികം ആകണം. എന്നാ കുറച്ച് ദൂരം നിൽക്കുന്ന ആൾക്കാർ കേൾക്കുകയും വേണ്ട. അതാജ്യത് ഈ പറഞ്ഞ മുത്തലഖ് സുന്നത്തിന്റെ ഭാഗമാണ്. അപ്പൊ താജ്ജിദൊക്കെ മുത്തവസ്സിത്തായ രീതിയിൽ ഉറക്കാക്കിക്കൊണ്ട് സ്കരിക്കുന്ന വരുന്നുണ്ട്. പിന്നെ എന്ന പോലെ മാലം വിഷവിഷ് അല നായ്മിൻ നൗ മുസല്ലിൻ അവൻ ഹഴിതാലിക്ക, ഈ പറഞ്ഞ ഉറക്കാക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഉറങ്ങുന്ന ആളിനോ അല്ലെ നിസ്കരിക്കുന്ന മറ്റൊരാളിനോ ഒക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനല്ല. മുദരിസിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും അങ്ങനല്ല, ദർശനത്തന്നെ എന്ത് ഉറക്കം ഓതിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അത് അവന് അഴിതാലിക്കുന്നത് പകലും രാത്രിയും വ്യത്യസ്ത ആകാനിപ്പോ അല്ല, എല്ലാ പകലിലും നിസ്കാരവും ഇപ്പൊ പതുക്കെയല്ല ഉറക്കല്ലോ, എല്ലാ രാത്രിയും പതുക്കെയല്ല ഉറക്കല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ ഇപ്പൊ പറഞ്ഞേ അല്ലേ. അതുപോലെ നിസ്കാരമായിട്ട് മടങ്ങുന്ന എന്തോ ഒരു ഹുദുവിന്റെ എന്താണ് എല്ലാം അടങ്ങുന്ന സമയമാണ്. എന്നപോലെ നഷാത്ത് കിട്ടാൻ വേണ്ടിയാണ് രാത്രി ആവുമ്പോഴേ പതുക്കെ ഓതുമ്പോൾ ഉറക്കം വരുമല്ലോ. കുറച്ച് ഉറക്കം ഓതിക്കഴിഞ്ഞാൽ എന്താവും, ആ ഉന്മേഷം വരികയും ചെയ്യും, ഉറക്കം പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കാരണം അവിടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ല അതാണ് പറഞ്ഞത്, മൊത്തത്തില് ഹുക്കുമല്ല, ഇല്ലതിനെ എന്താണ് ഒപ്പിക്കാവുന്ന ഒരു കാരണം അയ്മത്ത് പറഞ്ഞ അങ്ങനെയാണ് അത്. പിന്നെ എന്ന പോലെ വല്ലിബറത്തു ഫീ ഖളാഇ സ്സലാത്തി, അത് തശ്വീഷ് വരുന്ന രൂപം. അത് രണ്ടാളുടെ ശബ്ദത്തിന്റെയും വ്യത്യാസം ഉണ്ടാണ്. പിന്നെ നിസ്കാരം ഖളാ വീട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് പരിഗണിക്കേണ്ടത്? വക്തിൽ ഖളാഇ അലൽ മുഅത്തമദി. അപ്പൊ ലോറു നിസ്കാരം രാത്രി ഖളാ വീട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താക്കണം, ആ ഉറക്കം ഓതണം. അതാ ഫയജ്ഹറു ഫീ ഖളാഇ ദുഹ്റി ലൈലൻ, രാത്രിയിൽ ദുഹ്ർ ഖളാ വീട്ടിയാല് ഉറക്കം ഓതണം. വ യുസിറു ഫീ ഖളാഇ ഇശാഇ നഹാർ, ഇശ ഖളാഇ പോയി അത് പകൽ നമസ്കരിക്കുന്ന പതുക്കെ ഓതണം. ുഹാനസ്കാരം രാത്രിയിലോ അല്ലെങ്കിൽ സുബഹിന്റെ സമയത്ത് കല വീട്ടിയാലോ ഉറക്കാക്കണം. എന്നാണ് സലാത്തുൽ ഈദൈന് ജഹ്രിയത്തും കലാ അൻ വാദാ അൻ, എന്നാല് പെരുന്നാളസ്കാരം എന്താണ് അദാവും കലാവും ഒക്കെ ഉറക്ക തന്നെയാണ്. അതെ വിത്തിറ ഗൈറ റമദാൻ വറവാത്തിബുൽ ഫറായിൽ സിരിയത്തുൻ അദാ അൻ വകലാ, റമദാനിലെ വിത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതല്ലാത്ത എന്താണ് ആ വിത്ത് നിസ്കാരം മൊത്തത്തില്, എന്ന പോലെ ഫർള് നിസ്കാരങ്ങളുടെ റവാത്തിബുകള് ഇഷായിന്റെ ആയാലും മഗ്രിബിന്റെ ആയാലും ലോറിന്റെ സുബഹിന്റെ ഒക്കെ റവാത്തിബ് അത് സിരിയത്താണ് പതുക്കെ ഓതണ്ട. അതാ അൻ കലാൻ, അതാ ആണെങ്കിലും ശരി കഥ ആണെങ്കിലും ശരി സമയം മാറ്റിയാലൊന്നും എന്തില്ല. വിത്ത് റമദാനിലെ മാത്രം ജഹ്ര അല്ലെങ്കിൽ പതുക്കെ ഉണ്ട്. ജഹ്റുൽ മ, അപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് പെണ്ണ് ഉറക്കാക്കണമല്ലോ എടെ ഇല്ല, അത് മുത്തലക്ക് രാത്രിയിലെ മുത്തലക്ക് സുന്നതിസ്കാരത്തിനേ ഉള്ളൂ, തഹജ്ജുദ് പോലെ തന്നെ. പിന്നെ എന്നാൽ പെണ്ണും ഇപ്പൊ പറഞ്ഞനുസരിച്ചൊക്കെ ഉറക്കാക്കണമല്ലോ. ആ സുബഹിസ്കരിക്കുമ്പോ പെണ്ണുങ്ങളൊക്കെ ഉറക്കമതി സ്കരിക്കാൻ പറയണം, ഇഷാസ്കരിക്കുമ്പോ മാരിഭസ്കരിക്കുമ്പോ അല്ലേ രണ്ടരക്കാലത്ത്. പിന്നെ തഹജ്ജുദ് സ്കരിക്കുമ്പോ ഒരു മിതമായ രീതിയിൽ ഉറക്കാക്കണം. പക്ഷെ അവിടെ നിന്ന് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ജഹ്റുൽ മർഗത്തി ദൂന ജഹ്രി റജുലി, ആണ് ഉറക്കാക്കുന്നത്ര ഉറക്കാക്കണ്ട, കുറച്ചൊന്ന് കുറച്ച് വേണം. എന്നാലും ജഹ്റ് സുന്നത്തിൻ്റെ, അതായത് ജഹ്റ് എന്ന് പറഞ്ഞാല് സ്വന്തം ശരീരം കേൾക്കുന്നതിനേക്കാൾ അധികമായാൽ ജഹ്റായി ഉറക്കായി. അപ്പൊ എന്താണ് അബറല്ല. എന്ന പോലെ അന്യ ആണുള്ള സ്ഥലത്താണെങ്കിൽ പതുക്കേക്കും നാം ലാ തജ്ഹറു ബി ഹളറത്തിരിജാലിൽ അജാനിബി ഇപ്പൊ മിസ്ലുഹ അൽ ഖുൻസ. അന്യ ആണുങ്ങളുള്ള വീടാണെങ്കിൽ, പള്ളി കണ്ടല്ലോ വീട്ടിലും ഉണ്ടാവുമല്ലോ അന്യ ആണുങ്ങൾ അല്ലേ, ഇവളുടെ ഭർത്താവും എന്നപോലെ വാപ്പയും സഹോദരങ്ങളും അല്ലാതെ ജ്യേഷ്ഠൻ ഉണ്ട്, എന്ത് ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അനുജനോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒച്ചപ്പാടെ മൂത്തപ്പാടെ ഒക്കെ മക്കളുണ്ടെങ്കിൽ ഇവരൊക്കെ അജാനിബല്ലേ.
അപ്പോ എന്ത് ചെയ്യണം, പെണ്ണുങ്ങൾ ഉറക്കാക്കരുത്, പതുക്കെ ആക്കേണ്ടത്. അല്ല, ഇവൻ ഇവളുടെ ഭർത്താവും എന്ന പോലെ വാപ്പയും സഹോദരൻ മാത്രം ആണുങ്ങൾ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ, അവര് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ കുഴപ്പമില്ല, ഉറക്കാക്കണം. അല്ല, ഈ പറഞ്ഞ രീതിയിൽ അജാനിബ് വീട്ടിലുണ്ടെങ്കിൽ, മൊത്തത്തിൽ താമസിക്കാന്നല്ലല്ലോ, ഇവള് നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അപ്പൊ എന്താക്കുക, പതുക്കെ ഒക്കെ ഉറക്കാക്കണ്ട എന്ന. അങ്ങനെ ഹുംസയും പെണ്ണിനെ പോലെയാണ്. ആ, ദുആന്റെ സമയത്ത് ഉറക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൽ, വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, രണ്ടു മൂന്ന് സ്ഥലം ഉറക്കാക്കേണ്ടത്. ആമീന്റെ അവിടെ വരുന്നുണ്ട്, ആമീൻ ഉറക്കം പറയണോ? അല്ലെ, ഇല്ല 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 ഇല്ല, മൗബൂം ഉറക്കാക്കണം. അതായത് മൗബൂം ഉറക്കം പറയേണ്ട സ്ഥലം ശേഷം വരുന്നുണ്ട്. പതുക്കെ, അതെ അതെ, ആ ഇമാമ പതുക്കാക്ക, ഇല്ലല്ലോ അങ്ങനല്ല. ആ പതേ ഉറക്ക, അത് രണ്ടഭിപ്രായമുണ്ട്. ദുആ സലാത്ത് ദുആ ആണോ അതല്ല വേറെ ആണോ എന്നുള്ള ഇവിടെ രണ്ടഭിപ്രായമുണ്ട്. അപ്പൊ കൂടെ ചെല്ലുന്നത് ദുആ അല്ല, സനാഹ പോലെയാണ് എന്ന് വന്നാൽ എന്താക്കണം, കൂടെ ചെല്ലണമല്ലോ. ദുആ ആണ് എന്നുള്ള അഭിപ്രായത്തിന്റെ മേലെ ആമീൻ പറയണം. അത് സലാത്തിന്റെ അവിടെ ഖിലാഫുണ്ട്. അതെ അതെ, ഉണ്ട് ഉണ്ട്. ആ ഏനെ വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ്.